പിന്നെ എവിടെ പോയി കിടക്കും? എന്റെ ദേവകി ഇപ്പൊ തന്നെ ഒരുപാട് വൈകി, ഒന്ന് വേറെ ഇറങ്ങി വാ. വേണ്ട വേണ്ട, ഉടുത്തിട്ട് വന്നാ മതി. അവിടെ വന്നില്ലേ? കണ്ടില്ല. ഞാൻ ഇവിടെ പ്രത്യേകം പറഞ്ഞ എംബോക്കിയോട്, 10 മണിക്ക് പ്ലെയിൻ വരും, 8 മണിക്ക് പുറപ്പെടണമെന്ന്. മോന്റെ മുറിയെ വൃത്തിയാക്കിയോ? ഓ, വൃത്തിയാക്കി. ഒരു പൊടി പോലും കണ്ടുപോകരുത്. ഇപ്പൊ അവന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പിന്നെ നീയൊക്കെ നല്ല ഡിസിപ്ലിനിലേക്ക് നിന്നേക്കണം. പിന്നെ ഒന്നുമല്ല, ഒന്നുമല്ല. ഹലോ, ജായിപ്പൻ നായരല്ലേ? ഞാൻ കേറ്റി. അതെ അതെ, കേറ്റി നായർ. പിന്നെ എന്റെ മകൻ ഇന്ന് അമേരിക്കയിൽ നിന്ന് വരികയാ. പ്ലെയിനില്ല, ബിസിനസ് പഠിക്കാൻ പോയിരുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ? അവൻ തന്നെ. കഴിഞ്ഞു കഴിഞ്ഞു, ബിസിനസ് എല്ലാം പഠിച്ചു കഴിഞ്ഞു. അവൻ അമേരിക്കയിൽ നിന്ന് പ്ലെയിനിൽ വരുന്ന കാര്യം എല്ലാവരോടും ഒന്ന് പറഞ്ഞേക്കണം. ഓക്കെ. എന്റെ ദേവകി, നീ ഒന്ന് ഇറങ്ങി വാ. ഞാൻ റെഡി. നിങ്ങളുടെ ധൃതി കാരണം എന്റെ തലമുടി പോലും ശരിക്ക് കെട്ടാൻ പറ്റിയില്ല. തിരിച്ചു ഒന്ന് 90 കെട്ടാം വാ. ഭഗവാന്, അവൻ ഇതുവരെ വന്നില്ലേ? ഡ്രൈവർ പോലും വരാനാണ് എന്നെ ധൃതി പിടിച്ചത്. ഞാൻ ആ തലമുടി പോലും ശരിക്ക് കെട്ടാതെ വന്നത്. ഞാൻ പോയി കെട്ടിട്ട് വരാം. അതിനിടയ്ക്ക് അവൻ വന്നാൽ ഞാൻ അങ്ങ് പോകും. വേണ്ട. പിന്നെ ദേവകി, പിന്നെ ഒന്നുമല്ല. ഇതിന് തലയ്ക്ക് വട്ട. ഹലോ, ഞാൻ കേറ്റി. അതെ അതെ, അമേരിക്കയിൽ നിന്ന് എന്റെ മകൻ പ്ലെയിനിൽ വരുന്നു. ഓ, ഞാൻ പറഞ്ഞിരുന്നല്ലേ, മറന്നുപോയി. 10 മണിക്കാ പ്ലെയിൻ. ഡ്രൈവർ ആണെന്നും പറഞ്ഞ് നാണം കെട്ടവന് ഞാൻ ഒരു ശമ്പളം കൊടുത്ത് തീറ്റിപ്പോച്ചുന്നുണ്ടല്ലോ. ആ ശബരം മുടക്കി ഇതുവരെ വന്നിട്ടില്ല. വരുന്നു. ഓടിക്കൊഴഞ്ഞ് ഇവനെ ഞാൻ. അതൊക്കെ പിന്നെ പറയാം. ശംഭു, നീ കാറെടുക്ക. ശംഭു എന്നല്ല, ഇവനെ ശുംഭൻ എന്നാ വിളിക്കേണ്ടത്. ശുംഭൻ, അതുകൊള്ളാം മുതലാളി. എടോ, താൻ കാറെടുക്കണോ? ആ നിലനില്ലേ, കയ്യിൽ കൊടുത്തോണ്ടാണ് എയർപോർട്ടിൽ പോകുന്നത്. എവിടെയാണ് യൂണിഫോം? അത് 1.5 വർഷത്തെ നിരന്തരമായ ഉപയോഗം മൂലം യൂണിഫോം എന്ന് പറയുന്ന ആ സാധനം ഛിന്ന ഭിന്നമായി പോയ കാര്യം ഞാൻ മുതലാളിയെ നേരത്തെ ഉണർത്തിച്ചിരുന്നു. അത് എന്ന് വെച്ചേ, എന്റെ മുൻ അമേരിക്കയാണോ വരുന്നത്? അവന്റെ ഡ്രൈവർ കയ്യിൽ എടുത്തോണ്ട് പോയാൽ അതിന് കുറച്ച് ആൾക്കാരാ മുതലാളി. അല്ല, അവന് എന്റെ മോന്. അതെ, സമ്മതിക്കില്ല. നീ കാറെടുക്ക. കൈവരിച്ചു മാറ്റി. അപ്പുറത്ത് മാറേ. ഒരുത്തൻ ഇവനെ ഞാൻ വെച്ചിരിക്കില്ല. അതിവപ്പസംഗി ഇറക്കം കുറവാ. ആ സാരല്ല, ഇത് ചുരുങ്ങിപ്പോയി. ഇറക്കൽപ്പം കുറഞ്ഞാലും നന്നായി. ഇതൊക്കെ മതി. ആ പിന്നെ എയർപോർട്ടിൽ മോൻ കാറിന്റെ അടുത്ത് വന്നാൽ ഉടനെ നീ സല്യൂട്ട് ചെയ്തേക്കണം. അതെങ്ങനെ? ഇങ്ങനെ. വണ്ടി എടുക്കണോ?
നമ്മുടെ പ്ലെയിൻ ആണെന്ന് തോന്നുന്നു. എനിക്കറിയാം, നീ അവിടെ പോയിരിക്കും. ആത്തിന് സല്യൂട്ട് ചെയ്യാൻ മറക്കണ്ട. എന്നെ പഠിപ്പിക്കാൻ പറ്റും. This is not the place to show all these cheap sentiments. നമ്മുടെ ഡ്രൈവറാ. അറിയാം, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ശംഭു. എനിക്ക് ഓർമ്മയില്ല. വെൽ, സ്റ്റേറ്റ്സിൽ വിഐപി റിസീവ് ചെയ്യുന്ന ഇങ്ങനെയല്ല. ഞാൻ കാണിച്ചു തരാം. സ്ട്രെച്ച് യുവർ ഹാൻഡ്സ് ലൈക്ക് ദിസ്, കീപ് യുവർ ഹെഡ് ഡൗൺ. സോറി സോറി. ഓക്കെ ഓക്കെ. നമ്മുടെ കാർ അവിടെ പുറത്തുണ്ട്. എടുത്ത ഇത് തന്നെ. ഈ ചക്രവണ്ടി മതണോ? ഞാൻ എഴുതിയിരുന്നു ചെൽസി മോനി, പുതിയ തരണം ബുക്ക് ചെയ്തിട്ടുണ്ട്. എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത കൾച്ചറൽ സ്റ്റീപ്പ്. ഓക്കെ, നമുക്ക് മുന്നിൽ കയറാം. ഞാൻ സുഖമായി ബാക്കിൽ ഇരുന്നോട്ടെ. ചെല്ലെ ഡ്രൈവർ. ഡോർ തുറന്നു തരാൻ ഞാൻ പറഞ്ഞു തരണം. ഞാൻ ഈ അമേരിക്കയെ പോയിട്ടില്ലാത്തോണ്ട് എനിക്ക് അറിഞ്ഞൂടാ. ആദ്യം കാറിലേക്ക് ഞാൻ ഇരിക്കൂ. അല്ല, അത് ഞാൻ പറഞ്ഞതല്ലേ, സ്ട്രെച്ച് യുവർ ഹാൻഡ്സ് ലൈക്ക് ദിസ്, കീപ് യുവർ ഹാൻഡ് ഡൗൺ. അമേരിക്ക സ്റ്റൈലുള്ള മനുഷ്യനായാലും എന്തിനും ഒരു സാവകാശമൊക്കെ വേണ്ടേ? ആയിരക്കണക്കും മൈൽ അകലെ നിന്ന് യാത്ര ചെയ്ത് വന്ന കൊച്ചന് ഒന്ന് വിശ്രമിക്കാൻ സമയമെങ്കിലും കൊടുക്കണം. ഒരു തീരുമാനം അറിഞ്ഞിട്ട് വിശ്രമിക്കട്ടെ എന്ന് കരുതി. തീരുമാനം അറിഞ്ഞല്ലോ. പെണ്ണ് കെട്ടാൻ മനസ്സിലെന്ന് അവൻ പറഞ്ഞില്ലേ, ഇനി എന്തോ ചെയ്യും. കൃഷ്ണക്കുറിപ്പിന് വാക്കു കൊടുക്കുന്നതിന് മുമ്പേ മോനോടൊന്ന് ചോദിക്കണമെന്ന് അന്നേ ഞാൻ ഈ മനുഷ്യനോട് പറഞ്ഞത്. ആലോചിച്ചോണ്ടിരുന്നാലേ, കുറിപ്പിന്റെ മോളെ വേറെ ആമ്പിള്ളിന് കെട്ടും. കൃഷ്ണക്കുറിപ്പ് ലക്ഷപ്രഭുവ. മോനങ്ങ് അമേരിക്കയിൽ പഠിക്കാൻ പോയിരിക്കാന്ന് പറഞ്ഞപ്പോഴാ അല്പം താല്പര്യം കാണിച്ചു. മേനോൻ ചേട്ടൻ നിർബന്ധിച്ച് പറഞ്ഞാൽ അവൻ അനുസരിക്കും. ഹലോ അങ്കിൾ, സുഖമാണോ? അങ്ങനെ കഴിയുന്നു. പഠിപ്പൊക്കെ എങ്ങനെയിരുന്നു മോനെ? ഓ വണ്ടർഫുൾ. യഥാർത്ഥത്തിൽ ഞാൻ പഠിക്കുകയല്ലായിരുന്നു, പഠിപ്പിക്കായിരുന്നു. അമേരിക്കയിലും? ആദ്യം അവർ കരുതിയത് ഞാൻ വെറുമൊരു സാധാരണ ഇന്ത്യൻ സ്റ്റുഡന്റ് ആണെന്നാണ്. ദിവസങ്ങൾ കടന്നുപോയപ്പോൾ എന്റെ പല സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ പാവങ്ങളായ അമേരിക്കൻ ടീച്ചേഴ്സിന് കഴിഞ്ഞില്ല. എന്നെ പോലെ ബുദ്ധിശക്തിയുള്ള ഒരു ഇന്ത്യൻ സ്റ്റുഡന്റിനെ കണ്ടിട്ടില്ലെന്ന് അവരോട് സമ്മതിച്ചു. അപ്പോ നീ അവിടം തകർത്തു അല്ലേ? തകർത്തു, തരിപ്പണമാക്കി. പഠിത്തം കഴിഞ്ഞപ്പോ എന്നെ അവിടുന്ന് പോരാൻ അവർ സമ്മതിച്ചില്ല. അമേരിക്കൻ ടീച്ചേഴ്സ് മുഴുവൻ പൊട്ടിക്കരയുകയായിരുന്നു. എന്തിനെ അല്ല എന്തിനെന്ന്? അമേരിക്കയുടെ പുരോഗതിക്ക് എന്റെ തലച്ചോറ് വേണമത്രേ. ഞാൻ പറഞ്ഞു പറ്റില്ല, ജന്മനാഥം മറന്നുള്ള കളി പറ്റില്ല. ഈ തലച്ചോറ് ഇന്ത്യക്ക് വേണം. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് പോരുകയായിരുന്നു. ഓ ഭയങ്കരം ഭയങ്കരം തന്നെ. സ്റ്റോപ്പ്. പതുക്കെ ഉറപ്പിച്ചാ മതി, ക്രിക്കറ്റ് കളിക്കാനാണ്, പശുക്കളെ കെട്ടാനല്ല. ക്ഷമിക്കണം, എനിക്ക് ഈ കളി അത്ര വശമില്ലാത്തതുകൊണ്ടാ. ഓ, ഇത് കേട്ടാത്തൊന്നും മറ്റ് കളികളൊക്കെ വലിയ വശമാണ്. അതൊന്നും പറയണ്ട, സ്കൂളിൽ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ ഞാനായിരുന്നില്ലേ. മാധവനെ ഓർമ്മില്ലേ? എന്താ മാധവനോ? എന്റെ ഡ്രൈവർ എന്റെ പേര് വിളിക്കുന്നു. നമ്മളൊക്കെ ഒന്നിച്ച് പഠിച്ചവരല്ലേ. എന്ന് വെച്ചാൽ അപ്പനെ കറി അളിയാന്ന് വിളിക്കോ. അപ്പനെ കറി അച്ഛാന്ന് വിളിക്കാമല്ലോ. സാറേ എന്ന് വിളിക്കണം. പിന്നെ ആര് പറഞ്ഞു ഞാൻ മാധവനാണെന്ന്? എം എ ധവാൻ, അതാ ഇപ്പൊ എന്റെ പേര്. ധവാൻ സാർ എന്ന് വിളിക്കണം. പേര് മാറി വിവരം ഞാൻ അറിഞ്ഞില്ല സാറേ. പേര് മാത്രമല്ല അടിമുടി മാറി. ഒന്നിച്ച് പഠിച്ച കാര്യമൊന്നും ഇനി മിണ്ടരുത്, അതെനിക്ക് കുറച്ചല. താഴേക്കിടയിലുള്ള ഒരു തൊഴിലാളി മേലേക്കിടയിലുള്ള ഒരു മുതലാളിയോട് എങ്ങനെ പെരുമാറുന്നോ അതേപോലെ പെരുമാറിയാ മതി. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ബാറ്റിംഗ് തുടങ്ങുകയാണ്, ബൗൾ ചെയ്തോളൂ. ഇതെങ്ങോട്ടാ എറിയേണ്ടത്? ഈ കുറ്റി ലക്ഷ്യമാക്കി എറിഞ്ഞോളൂ. ഞാൻ അപ്പോ ഞാൻ പന്തടിച്ച് ദൂരെ പായിക്കും. ഇവിടെ നിന്നല്ല, ഞാൻ കാണിച്ചുതരാം. ഈ കുറ്റിയുടെ അടുത്തുനിന്ന് ഇങ്ങനെ ബൗൾ ചെയ്യണം, അല്ലാതെ മാങ്ങ കറിയുന്ന പോലെ അല്ല. ഞാൻ ഒരു കുറ്റി താഴെ കിടക്കുന്നു. അത് രണ്ടെണ്ണം മതി. One, two, three.
ആരെങ്കിലും ചത്ത ഇങ്ങനെ കിടത്ത് പോവാൻ? അയ്യാ, ചത്തുകൊണ്ടിരിക്കുന്നു. ആരെ? ഞാൻ തന്നെ. ഊർജ്ജശ്വാസം മരിക്കുന്നതിന് മുമ്പെങ്കിലും ഒരു ജോലി ശരിയാക്കി തരാൻ ശമ്പു. നിന്നോട് ഡ്രൈവിംഗ് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായി. അതെ, ഞാൻ ഒരു ഗ്രാജുവേറ്റ് അല്ലയാ, നിന്നെ പോലെ ഇങ്ങനെ തരണ്ടാന്ന് ഒരു ജോലി അമ്മക്ക് വെച്ചു പറയാ. അതൊരു പ്രശ്നമാണ്. അതല്ലേ, അപ്പൊ ഒരു കാര്യം ചെയ്യ്, കൂടുത്ത മുണ്ടയച്ച് ആ റോഡ് സൈഡ് വിരിച്ചിട്ട് ഇറക്കാൻ നോക്ക്. ഓൾ ദി ബെസ്റ്റ്. സൂക്ഷിച്ചു പോ, സൂക്ഷിച്ചു പോ. വല്ല ലോറിയുടെ കാറിന്റെ അടിയിലെങ്ങനെ കൊണ്ട് അടാക്കല്ലേ. ഇത് അമേരിക്ക ഒന്നും അല്ല മോനെ. ഞാൻ പറയുന്നത് നീ ആ പെൺകൊച്ചിനെ പോയി ഒന്ന് കാണാം. ഇഷ്ടപ്പെട്ടില്ലേ, കെട്ടണ്ട. ഇഷ്ടപ്പെടില്ല എങ്കിൽ വാഷിംഗ്ടൺ ഡി സിയിലും ന്യൂയോർക്ക് സിറ്റിയിലും ഞാൻ എത്രമാത്രം പെൺകുട്ടികളെ കണ്ടിരിക്കുന്നു. ഒരെണ്ണത്തിനും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഫാഷനബിൾ ഡോൾസ് ദേ ആർ. എടാ, നിനക്കറിയാമല്ലോ നിന്റെ അച്ഛൻ വിപ്ലവാരിഷ്ടം വിത്താണ് പണക്കാരനായത്. നാലക്ഷരം കൂട്ടി വായിക്കാൻ കഴിവില്ലായിരുന്നു. പണം ഉണ്ടായി എന്നല്ലാതെ കുടുംബാംഗം ഒന്നുമില്ല. ഈ പെൺകുട്ടിയുടെ അച്ഛനെ രാജകുടുംബാംഗമാണ്. ഒത്തു കിട്ടിയാൽ നിന്റെ നിന്റെ അച്ഛന്റെയും ഭാഗ്യം. അങ്കിൾ, ഞാൻ അമേരിക്കൻ വിദ്യാഭ്യാസം കഴിഞ്ഞു വന്നവനാണ്. എന്നെ മരുമോനായി കിട്ടാൻ ഒന്നല്ല, ഒരു 100 രാജകുടുംബങ്ങൾ ക്യൂ നിൽക്കും. എന്നാൽ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. പോത്തിന്റെ അടുത്ത് വേദം മൂന്നിട്ട് എന്താ കാര്യം? അങ്കിൾ പരിഭവിക്കരുത്. നഗരം, നാഗരിക സംസ്കാരം എല്ലാം എനിക്ക് വല്ലാതെ മടുത്തുപോയി. അങ്കിൾ, ഞാൻ കിട്ടുന്നെങ്കിൽ അത് ഒരു ഗ്രാമീണ പെൺകുട്ടിയെ മാത്രമായിരിക്കും. എന്നാ നീ പോയി വല്ല ആദിവാസിയും കെട്ടടാ, മുഖ്യമന്ത്രി വരെ കല്യാണത്തിന് വരും. ഈ പെൺകൊച്ച് സിറ്റിയിൽ പഠിക്കുന്നത് കൊണ്ട് അല്പം മോഡേൺ എല്ലാം ധരിക്കുന്നുണ്ട്. കാലത്തിനനുസരിച്ച് കോലം കെട്ടണ്ടേ. പക്ഷെ ഗ്രാമത്തിന്റെ നിഷ്കളങ്കത, ശാലീനത എല്ലാം ഒത്തണങ്ങിയ സുന്ദരിയായ ഒരു പെൺകൊച്ചാണ് ഈ കൊച്ചു. അത് പോരാ, വേറെ പ്രശ്നങ്ങളുണ്ട്. വേറെ എന്താണ് ആ പ്രശ്നം? ഞാൻ പറഞ്ഞത് എന്റെ സങ്കല്പത്തിലുള്ള പെൺകുട്ടിക്ക് വിനയം, അച്ചടക്കം, എളിമ, തനിമ ഇതൊക്കെ വേണം. അവിടെ ചെന്നൊരു 10 ദിവസം താമസി. എളിമയും തനിമയും നിനക്ക് തിരിച്ചറിയാവും, നോക്ക്. അങ്കിൾ, ഞാനൊരു അമേരിക്കക്കാരനല്ലേ. ഞാനവിടെ ചെല്ലുമ്പോ തന്നെ അവൾ എന്നോട് എളിമയും തനിമയും ഒക്കെ കാണിക്കും, എന്നെ സ്വന്തമാക്കാൻ വേണ്ടി. അതുപോരാ, ദൂരെ നിന്ന് എനിക്ക് അവളെ പഠിക്കണം. A distant study of she and her parents. അതിന് വഴിയുണ്ട്. ഏത് വഴി? ആൾമാറാട്ടം. ശരിക്കും ആൾമാറാട്ടം. ഡ്രൈവർ ശംഭുവും നീയും അവിടെ ചെല്ലുന്നു. നീ ഡ്രൈവറായിട്ട്, ശംഭു അമേരിക്കയിൽ നിന്ന് വന്ന നീയായിട്ട്. എങ്ങനെ എങ്ങനെ എങ്ങനെ? യഥാർത്ഥത്തിലുള്ള തനിമയും എളിമയും ആ കുട്ടിക്കുണ്ടെങ്കിൽ ആ കുട്ടി അത് ഡ്രൈവറോട് കാണിക്കും, അതായത് നിന്നോട്. പറ്റില്ലെങ്കിൽ പറ, വെറുതെ ആളെ മെനക്കെടുത്തരുത്. ഐഡിയ ഇസ് നോട്ട് സോ ബാഡ്. പക്ഷേ ഈ ആൾമാറാട്ടത്തിന്റെ കാര്യം ശംഭുവിനോടത്ര വിശദീകരിച്ച് പറയണ്ട. കേവലം ഒരു ഡ്രൈവർ നമ്മുടെ കുടുംബകാര്യങ്ങൾ അറിയുന്നത് ശരിയല്ലല്ലോ. അവനോട് ഞാൻ വേറെ ഇന്ത്യൻ എന്നാണ് പറഞ്ഞോളാം. അങ്കിളത് വളരെ സിമ്പിളായി പറയാൻ കഴിയും. എന്നെ പോലെ ഒരു ബുദ്ധിജീവിയൊന്നുമല്ലോ അവൻ. മണ്ടം കൊണ. ഏതായാലും അങ്കിൾ പറഞ്ഞതുപോലെ ഞാനൊന്ന് കളിച്ചു നോക്കാം. ജസ്റ്റ് ഫോർ എ ത്രിൽ. ബൈ. അപ്പോ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. വേണോന്ന് ചേട്ടനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഈ മനുഷ്യൻ കരഞ്ഞു പറഞ്ഞിട്ട് കേൾക്കാത്തതാവൻ. ഈ വേഷം മാറിപ്പോ നല്ല കാര്യം ഉണ്ടായിരുന്നു. അത് എളിമയും തനിമയും മനസ്സിലാക്കാനാണ് പോലും അസല് വട്ടു തന്നെ. ഡ്രൈവറാണെന്ന് തോന്നിയാൽ ആ പെങ്കോച്ച് ഒരു എളിമയും ഇവനോട് കാണിക്കാൻ പോകുന്നില്ല. അപ്പൊ പെണ്ണിന് വേണ്ട നിയമം പറയില്ലേ? പെണ്ണിന് അവനെ ഇഷ്ടപ്പെടണ്ടേ? അവനെ കണ്ടാ തന്നെ അവൾ ഒഴിഞ്ഞു മാറും. 49 ബെഡ്ഫോർഡ് പോലെ ഉണ്ട് അവന്റെ മോന്ത. പക്ഷെ ഡ്രൈവറായിട്ട് ചെന്ന അവനെ തീരെ ശ്രദ്ധിക്കത്ത് പോലുമില്ല. വരട്ടെ, അവനെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ട്. ഓ, ആൾമാറാത്തക്കാരി ഇവിടുന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ ഫോൺ ചെയ്ത് കൃഷ്ണക്കുറുപ്പിനോട് പറയും. എന്താന്ന്? ഡ്രൈവറായിട്ട് വരുന്നവരാണ് അമേരിക്കക്കാരനെന്ന്. ആ
idiot. Come in. എന്നെ കൊണ്ട് ഈ വൃത്തിയായിട്ട വേഷമൊക്കെ ഇടിപ്പിക്കുന്നതിനാ തന്റെ ഷർട്ട് വൃത്തിയായിട്ട വേഷമാണോ? അതെ, അത് അർഹതയില്ലാത്തതായിരിക്കും, അങ്ങനെയൊക്കെ തോന്നും. ധവാൻ സാർ ധരിച്ചപ്പോഴും തോന്നി. അധികം സംസാരിക്കണ്ട, അമേരിക്കയിലുള്ളതുപോലെ ക്യാപിറ്റലിസം വന്നാലേ നിന്റെയൊക്കെ നാവടപ്പിക്കാൻ പറ്റൂ. ശരി, ഈ വേഷം മാറി അവിടെ ചെന്നാ തല്ലുമെല്ലാം കിട്ടും, മര്യാദക്ക് മുന്നിലേ കിട്ടും. ആരെന്ത് ചോദിച്ചാലും ഡോണ്ട് സ്പീക്ക് ഷട്ട് യുവർ ബഡി മൗത്ത്, മിണ്ടരുത്, അനങ്ങരുത്, എടുക്കരുത്. ഓക്കെ, സർദാർ കൃഷ്ണക്കുറുപ്പ് എന്ന് പറഞ്ഞാൽ ആരെന്നറിയാമോ എനിക്ക്? ഇല്ല. ടിപ്പുവിന്റെ പടയോട്ട കാലത്ത് ടിപ്പുവിനെ വിറപ്പിച്ചു വിട്ട രാജകുടുംബത്തിലെ ഇപ്പോഴത്തെ അവകാശി, ഇംഗ്ലീഷുകാർക്കെതിരെ നേരിട്ട് പടപൊരുതിയ ആളാണ് സർദാർ കൃഷ്ണക്കുറുപ്പ്. ഭയപ്പെടണ്ട, ആക്രമിക്കാൻ വന്നതല്ല. ഇംഗ്ലീഷുകാരൻ ഇന്ത്യ വിട്ടതോടെ ഇതൊക്കെ ഉപയോഗശൂന്യമായില്ലേ? പിന്നെ ഇപ്പൊ ഇതിന്റെ ആവശ്യമുണ്ടോ? വീട്ടിലിരുന്ന ഇതെല്ലാം തുരുമ്പൂടി ചീർച്ചയായി ഇവിടാവുമ്പം വല്ലതും തൂത്തുടച്ച് വൃത്തിയാക്കി വെക്കുമല്ലോ. വർഗീസ് സാർ, ഇവിടെ ഒരു ഇത് ഇവിടെ ഫിക്സ് ചെയ്യാം. അടിയിൽ വലിയ അക്ഷരത്തിൽ ഡൊണേറ്റഡ് ബൈ സർദാർ കൃഷ്ണക്കുറുപ്പ് എന്ന് എഴുതി വെക്കണം. നിൽക്കൂ. നൂറ്റിക്കണക്കിന് സായിപ്പന്മാരുടെ തലകൾ അരിഞ്ഞു വീഴ്ത്തിയ എന്റെ ഖഡ്ഗമേ നിന്നോട് ജനറൽ സെക്രട്ടറി ക്ലബിന്റെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ദയവീത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. സത്യസന്ധമായ വരവ് ചെലവ് കണക്കുകളാണെങ്കിൽ പ്രശ്നം ഉണ്ടാകാനിടയില്ലല്ലോ. എന്തായാലും നമുക്ക് സമാധാനപരമായി കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. എന്തൊക്കെ സമാധാനം? ആ കാട്ടുകള്ളനെ സെക്രട്ടറി ആക്കരുതെന്ന് ഞാൻ ഒരു 1000 തവണ പറഞ്ഞാണ്, കേട്ടില്ല? അനുഭവിച്ചോ? കാട്ടുകെട്ട് അവൻ ഈ ക്ലബ്ബ് പെരുവഴിയിലാക്കും. ഈ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം താങ്കളും കോമക്കുറുപ്പും തുല്യ പ്രാധാന്യമുള്ളവരാണ്. ഒരു ഞെട്ടിൽ വിടുന്ന 2 പൂക്കൾ. അവൻ പൂവല്ല, കാളകൂട വിഷമാണ്. മക്കത്തായ നിലവിലിരിക്കുന്ന ഈ കാലത്ത് അവൻ എന്റെ അച്ഛന്റെ, അതായത് അവന്റെ അമ്മാവന്റെ സ്വത്തുക്കൾ അടിച്ചെടുത്തവനാ. എന്നിട്ടിപ്പോ ബാക്കിയുടെ പിടുങ്ങാൻ കേസും കള്ള വെടുവ വാള. നിങ്ങളൊക്കെ ആ കോമാളിക്കുറുപ്പിന് വളം വെച്ചു കൊടുത്തു. ഞാൻ പറയുന്നു, അവനൊരു സാമൂഹ്യ ദുരന്തമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണിന്ന്. നമ്മുടെ ഈ നേതാജി ക്ലബിന്റെ സെക്രട്ടറി എന്ന നിലയിൽ സുദീർഘമാം വിധം 1 വർഷം ഞാൻ ഇന്ന് പിന്നിടുകയാണ്. സ്തുത്യർഹമാണോ കുംഭകോണമാണോ എന്ന് കണക്ക് നോക്കുമ്പോഴറിയാം. ചില മാന്യന്മാർ മുൻപൂടെ സെക്രട്ടറി ആയിരുന്നപ്പോൾ നമ്മൾ കുറെ അനുഭവിച്ചതാണ്. നേതാജി ക്ലബ് തകരും എന്ന ഘട്ടം വന്നപ്പോൾ നിങ്ങളെല്ലാവരും കൂടി എന്നെ സെക്രട്ടറി ആക്കി. നേതാജി ക്ലബ് ഇതാ പുരോഗതിയെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. കുതിക്കുമ്പോ മൂക്കൂത്തി വീഴാതിരുന്നാ മതി. ഇതാ ഇത് കണക്കുകളാണ്, സത്യസന്ധമായ വരവ് ചെലവ് കണക്കുകൾ. നമ്മൾ പണികഴിപ്പിച്ച മനോഹരമായ ഗസ്റ്റ് ഹൗസിന്റെ കണക്കുകളുടെ ആദ്യം നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ആദ്യം സിമെന്റ്. സിമെന്റ് കുംഭകോണം അത്. കുറിപ്പ് സാറേ, സെക്രട്ടറി കണക്ക് പറയട്ടെ പ്ലീസ്. സിമെന്റ് വളരെ വിലപിടിച്ചൊരു വസ്തുവാണെന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാമല്ലോ. ഗസ്റ്റ് ഹൗസിന്റെ പണി നടക്കുന്ന കാലത്ത് സിമെന്റ് എങ്ങും കിട്ടാത്തൊരവസ്ഥയായിരുന്നു. അത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല, ഞങ്ങൾ ആരും അറിഞ്ഞേയില്ല. പിന്നെ എന്റെ എല്ലാ സ്വാധീനം ഉപയോഗിച്ചാണ്
ഞാൻ ഇങ്ങനെയെങ്കിലും ഈ സിമെന്റ് ഒപ്പിച്ചെടുത്തത്. 1000 ചാക്ക് സിമെന്റിന് വെറും തുച്ഛമായ 140,000 രൂപയെ കൊടുത്തിട്ടുള്ളൂ. അതിനാണ് എത്ര 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 പറയുമ്പോ കേൾക്കണം. പറഞ്ഞപ്പോ കേട്ടു, 1000 ചാക്ക് സിമെന്റിന് 140,000 രൂപ പോലും. അപ്പൊ ഒരു ചാക്കിന് എത്ര? കണക്ക് കൂട്ടി നോക്കണം. കൂട്ടി നോക്കണം. കൂട്ടിയാലെന്താ പറഞ്ഞു കൂട്ടാ സാറേ? ഒരു ചാക്കിന് 140 രൂപ. ഒരു ചാക്ക് സിമെന്റിന് 140 രൂപ. ക്ഷാമകാലമാണെന്ന് ഓർക്കണം. സുഹൃത്തുക്കളെ ക്ഷമിക്കണം, ഇത് കൊള്ളയാണ്, തട്ടിപ്പാണ്, പകൽ കൊള്ളയാണ്. ഡിയർ മെമ്പേഴ്സ്, ഐ ആം സെക്രട്ടറി ഓഫ് ദിസ് നേതാജി ക്ലബ്. എനി മെമ്പർ ഷൗട്ടിംഗ് ഈസ് എ വെരി വെരി നോൺസെൻസ്. യു നോ സിമെന്റ് ഈസ് എ വെരി കോസ്റ്റ്ലി മെറ്റീരിയൽ. സിമെന്റ് നോട്ട് അറ്റ് ആൾ കോസ്റ്റ്ലി. ഇൻ ഇന്ത്യ ലോട്ട് ഓഫ് സിമെന്റ് ഫാക്ടറീസ് ദയർ വേർ ദയർ. ശങ്കർ സിമെന്റ്, എ സി സിമെന്റ്, ബി സി സിമെന്റ്, ഐ എൻ യു സി സിമെന്റ്, സി ഐ ടു സി സിമെന്റ്, ടാറ്റാ സിമെന്റ്, ബിർള സിമെന്റ്, ധാരാളം സിമെന്റ് എവരിവെയർ. ദിസ് 140 റുപ്പീസ് ഫോർ വൺ സാക്ക് ഓഫ് സിമെന്റ് ഈസ് ചീറ്റിംഗ്. ഈസ് ചീറ്റിംഗ് കള്ളൻ. മൈ ഡിയർ മെമ്പേഴ്സ്, യു മൈ റിസീവ് സി സി ഒ. ഐ നോ ലൈക്ക് ഇറ്റ് ഇൻസൾട്ട്. യാൻ ഇഡിയറ്റ്, താനാണ്ട ഇഡിയറ്റ്, സ്റ്റുപ്പിഡ്. നീ ഷട്ട് അപ്പ്, താൻ ഷട്ട് അപ്പ്. ഐ കോൾ യു സോ കിൽ യു. നക്ക് ഇല്ലടാ, പോ ജൂലെ. നീ പോടാ ജൂലെ. നീ എവിടുന്ന് വന്നടാ? നീ എവിടുന്ന് വന്നടാ? നീ ആരടാ? എന്നെ കേറ്റോ. നീ എന്തി? അരേ അവനെ ഇവിടെ ആടാ. എന്താ നാശം ഇത്? വണ്ടി തിരുവനന്തപുരത്ത് നിൽക്കണമെങ്കിൽ എറണാകുളത്ത് ബ്രേക്ക് കിട്ടണമല്ലോ. തിരിച്ചാച്ചാലും മതി, കൊണ്ട് പോണോ? ആ പയറ് പയറ് പോലെ ഏത്തക്കാ വിഴുങ്ങുക. ഇന്നലത്തെ സംഭവം കേട്ടപ്പോ ഞാൻ വിചാരിച്ച ആള് കാഞ്ഞു പോയി കാണുന്നു. ഈ കൃഷ്ണക്കുളത്തിന്റെ ഇടയ്ക്ക് ഒരു വെയിറ്റും ഇല്ലേ? ഇന്നലെ രാത്രി മുഴുവൻ ഇരുന്ന് ഗോമൂത്രം കുടിക്കുകയായിരുന്നു. പണ്ട് ആരോണ്ടോ പറഞ്ഞു കൊടുത്ത ആയുർവേദമാണ്. ഇപ്പൊ ഒരു കുഴപ്പമില്ല. എന്താ ഡോക്ടർ ഒരു വഴി? അല്ല, അയാളുടെ ഹാർട്ട് എങ്ങനെയുണ്ട്? ഹാർട്ട് അല്പം വീക്ക. നല്ല ഒരു ഷോക്ക് കൊടുത്താൽ ചിലപ്പോ തട്ടി കിട്ടും. ഷോക്ക് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഷോക്ക് ആണോ? അല്ലടോ, ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത, അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന ഒരു ആക്സിഡന്റ്. ഇതൊക്കെ പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ. അത് ശരി, ഞാനും ശ്രമിച്ചു നോക്കാം. അല്ല, ഈ കത്തൊന്ന് പോസ്റ്റ് ചെയ്യണം, ഞാൻ മറന്നുപോയി. ശ്രീ കോമക്കുറുപ്പ്. അതെന്താ, തനിക്ക് നേരിട്ട് കൊടുത്താൽ പോരെ? അതിന് വേറെ കുഴപ്പമുണ്ട്. ഡോക്ടർ, ഈ കത്ത് പോസ്റ്റ് ചെയ്താൽ മതി, ഞാൻ ഷോർട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കട്ടെ. അവൻ ചത്തുപോന്ന് ഞാൻ വിചാരിച്ചു സാർ. എടോ, ഈ കണക്കില് തന്റെ അനിയ യഥാർത്ഥ ചത്തുപോയ തനി ലോൺ നശിപ്പിക്കോ? ഞാൻ അവനെ അത്ര കണ്ട് സ്നേഹിച്ചു പോയി സാർ. അവനെ കുറിച്ച് ആലോചിച്ചോണ്ട് വന്നപ്പോ ഞാൻ ഈ പരിസരം മറന്നുപോയി സാർ. ക്ഷമിക്കണം, കുറുപ്പ് സാധനം വല്ലതും പറ്റിയോ? ഒന്നും പറ്റിയില്ല. എന്റെ ഹാർട്ട് വീക്കാൻ തനിക്കറിയില്ലേ? അതാ ചോദിച്ചത്, ഹാർട്ടിന് ഒന്നും പറ്റിയില്ല എന്ന്. എനിയെങ്കിലും താൻ പരിസരം മറക്കരുത്. എന്തായിരുന്നു നിലവിളി കേട്ടോ? അത് ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂട്ട നിലവിളി എന്ന് പറയും. കഷ്ടം തന്നെ, എന്റെ ലൈഫ് ആൻഡ് താഴെ നാശായി. ലൈഫ് ആൻഡ് അതെന്താ സാധനം? എന്റെ അൾട്രാ മോഡേൺ പെയിന്റിംഗ്. ശബ്ദം കേട്ടപ്പോ കോൺസെൻട്രേഷൻ പോയി. ഇത്തവണ ഒന്നാം സമ്മാനം വാങ്ങിക്കാനുള്ളതാ, ലൈഫ് ആൻഡ് ഡെത്ത്. മോളെ, നീ സമ്മാനം വാങ്ങുന്നതിന് മുൻപ് എന്റെ ലൈഫ് കൂടെ ഡെത്തായാണ്. രണ്ടാളും കൂടി ഒച്ച വെച്ച് എന്റെ കോൺസെൻട്രേഷൻ കളയരുത്. പറഞ്ഞേക്കാം. ഇറങ്ങണമെങ്കിൽ ഇറങ്ങാൻ, താനൊക്കെ കോട്ടാളം വരണം. മനുഷ്യരെ കൊല്ലാതെ നടക്കുക. ഇതാണ് അമേരിക്കൻ സ്റ്റൈൽ. ഇങ്ങനെ ഓടിക്കുന്നതിന്റെയൊക്കെ പല്ലടിച്ച് ഏൽപ്പിക്കലാണ് ഇവിടുത്തെ സ്റ്റൈൽ. സോറി. അതെ, ഒരു 30 ലിറ്റർ പെട്രോൾ അടിച്ചേ. പെട്രോൾ എടുത്ത് പെട്രോൾ അടിക്കും. സാറിന് എവിടുന്ന് കിട്ടി ഈ സാധനത്തിന്? ദേഷ്യപ്പെടാതെ പെട്രോൾ അടിക്കണം. ഇവനെയൊക്കെ കൊണ്ടു നടന്നാലേ ആളും കാണൂല, വണ്ടിയും കാണൂല. പ്ലീസ്.
പിന്നെ മകം പുറപ്പെട്ടിട്ടുണ്ട്. അതെ, അമേരിക്കക്കാരൻ തന്നെ. പക്ഷേ വേഷം മാറി വരുന്നത്. ഡ്രൈവറായിട്ട്, യഥാർത്ഥ ഡ്രൈവർ അമേരിക്കൻ വേഷത്തിലായിരിക്കും. പക്ഷേ ശ്രദ്ധിച്ചേക്കണേ, അത് പെൺകുട്ടിയുടെ സ്വഭാവം ദൂരെ നിന്ന് പഠിക്കാനാ വേഷം മാറി വരുന്നത്. അത് ഞങ്ങൾ നോക്കിക്കോളാം. ഏതായാലും വിളിച്ചു പറഞ്ഞ നന്നായി. ആ അങ്ങനെ വരുമ്പോ പറയാം. ഓക്കെ. ആ ലോറിക്ക് സൈഡ് കൊടുത്തേക്കണം. സാർ ലോറി താ മിണ്ടായിരിക്കണോ? എന്നെ ഓവർടേക്ക് ചെയ്യാൻ ഒരിത്തരെയും ഞാൻ സമ്മതിക്കില്ല. അമേരിക്കയിൽ ഞാൻ സമ്മതിച്ചിട്ടില്ല. അവന്റെ ഓടിക്കലും ഞാൻ നിർത്തും. ഏതെരപ്പാടിയാണ് നിന്നെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചത്? പ്രശ്നം ഉണ്ടാക്കരുത്. കഷ്ടകാലത്തിന് എന്റെ ഡ്രൈവർ ഡ്രൈവിംഗ് പഠിച്ചത് അമേരിക്ക എന്നാ. അവിടെ സൈഡ് കൊടുക്കത്തില്ലെന്ന്. കാല് മടക്കി ഒരു ചവിട്ട് കൊടുത്താലേ ഏത് അമേരിക്കക്കാരനും സൈഡ് വരും. ചവിട്ട് ഞാൻ കെടുത്തോളാം. ആശാൻ പ്രശ്നം ഉണ്ടാക്കരുത് പ്ലീസ്. സാറിനെ പോലുള്ള മാന്യന്മാര് ഇതുപോലുള്ള അലവലാതികളും കൊണ്ട് നടക്കരുത്. എന്ത് ചെയ്യാന, കഞ്ഞിയും വെള്ളവും കുടിച്ച് ജീവിച്ചോട്ടെ കരുതിയ. സാറ് പറഞ്ഞുകൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിടും. താൻ എന്നെ ഇൻസൾട്ട് ചെയ്തു. അതെ, സാറിന്റെ തടി കേടാവാതിരിക്കാൻ എന്റെ ശരീരത്തെ തൊട്ടിരുന്നെങ്കിൽ അവന്റെ കഥയാൻ കഴിച്ചാലെ. ക്ഷമിക്കണം, എനിക്ക് അറിഞ്ഞോളായിരുന്നു. ഇനി ഈ നാടകങ്ങളിൽ പറ്റില്ല. അത് നടപ്പില്ല. ഞാൻ തന്നെ അമേരിക്കക്കാരൻ, നീ തന്നെ ഡ്രൈവർ. പാന്റ് ഷർട്ടോ കഴിച്ച് മാറ്റി. ഈ റോഡിൽ നിന്ന് ഒന്നും പറയണ്ട. അട്ടയെ പിടിച്ച് മെത്തെ കടത്തി കാറിന് പിന്നിട്ട് ശരിയാവില്ല. പാന്റ് ഷർട്ടോ കഴിച്ച് മാറ്റി വണ്ടി എടുക്കടാ. അല്ല അങ്ങനെ വണ്ടി എടുക്കടാ. ഇന്നലെ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്ര സമയമായാലും പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് പതുക്കെയായിരിക്കും വരവ്. ആ ചെറുക്കൻ ഡ്രൈവറുടെ വേഷത്തിലാ വരുന്നതെന്ന് നീ ശോഭയോട് പറഞ്ഞോ? അതിനവൾ കോളേജിൽ നിന്ന് വന്നിട്ട് വേണ്ടേ? ഓ എന്റെ ഈശ്വര, എങ്ങനെയെങ്കിലും അമേരിക്കൻ പയ്യനെ എന്റെ മോളെ ഒന്ന് ഇഷ്ടപ്പെട്ടാ മതിയായിരുന്നു. ആ കോമക്കുറുപ്പിന്റെ മുമ്പിൽ എനിക്കൊന്ന് ഞെളിഞ്ഞു നടക്കണം. അവന്റെ മോള് ചിത്രം വരച്ച് വേൾഡ് അവാർഡ് വാങ്ങിക്കാൻ പോകുന്നെന്ന് വീമ്പിളക്കുക. വേൾഡ് അവാർഡ് കുറെ പുളിക്കും. കറക്റ്റ് കറക്റ്റ്. ഈ കല്യാണം നടക്കണം. ആ കോമക്കുറുപ്പ് കുത്തുപാളം എടുക്കണം. എന്റെ ഈ രണ്ടാഗ്രഹങ്ങളും നീ സാധിച്ചു തരണേ ഗുരുവായൂരപ്പാ. സ്വാഗതം സ്വാഗതം. വന്നാട്ടെ, യാത്രയൊക്കെ സുഖമായിരുന്നു? ഐ എം രമേ ധവാൻ. പ്ലീസ് ടു മീറ്റ് യു. ഓക്കെ ഓക്കെ. ഡ്രൈവർ, എന്റെ ലഗേജ് ഒക്കെ കുഞ്ഞെടുക്കണ്ട. അതിന്റെ അത് കുഞ്ഞല്ല, എന്റെ ഡ്രൈവറാണ്. അത് ഞങ്ങൾക്കറിയാം, പക്ഷെ ലഗേജ് ഒക്കെ ഇവിടുത്തെ ജോലിക്കാരെ കൊണ്ട് ഞാൻ എടുപ്പിച്ചോളാം. വന്നാട്ടെ, നിങ്ങൾ വരൂ. വാ കുട്ട, അകത്ത് വാ കുഞ്ഞ. അവൻ പുറത്തു നിന്നാ മതി. സ്റ്റേഷനിലുള്ള ഡ്രൈവറെ ആരും അകത്ത് കയറ്റാറില്ല. നീ പുറത്തുപോലെ. ഐ എം സോറി ആന്റി. അവൻ പുറത്തു പോട്ടെ, പുറത്തു പുറത്തു. ആരെങ്കിലും ഒന്ന് തീർത്ത് പറയണം. യാ ഞാൻ നിക്കണോ? പോണോ? നീ പോണം. ഞങ്ങളൊരു സോഷ്യലിസം സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലിയാണ്. മുതലാളിയും തൊഴിലാളിയും ഒരേ തീന്മേശയിലിരുന്ന് ഭക്ഷണം കഴിക്കണം, ഒരേ കിടക്കയിൽ തന്നെ കിടന്നുറങ്ങണം. ഞാനൊരു കാപ്പിറ്റലിസ്റ്റ് കൺട്രിയിൽ വളർന്നു വന്നവനാണ്. മുതലാളി മാളികയിലും തൊഴിലാളി മുറ്റത്തും. ഞങ്ങളും താമസിയാതെ അങ്ങനെ ആക്കും. മുതലാളി അകത്തും തൊഴിലാളി പുറത്തും. നിന്നോട് പുറത്തു പോകാൻ പറഞ്ഞത്? കുഞ്ഞ്,
കോലം കണ്ടില്ലേ? കോളേജിലെന്റെ മണ്ണ് വെട്ടലാണോ ജോലി? ഈ വേഷത്തിൽ അവൻ കണ്ട അപ്പ വേണ്ടെന്ന് പറയും. ആര് കണ്ടാൽ നിന്റെ ദാരും. വേഗം പോയി കുളിച്ച് വൃത്തിയാവ്. ഹായ് ബേബി. My name is Dhawan, M.A. Dhawan from States. Namaskar, how do you do? Fine, thank you. എന്തോന്നായത് അമേരിക്ക എന്ന് പറഞ്ഞ് എന്ത് തോന്നിയാസവും കാണിക്കാം. ഒരിത്തെ അണ്ടർവേർ ഇട്ടോണ്ട് മുമ്പ് വന്നിങ്ങ നീ കൂടെ വായും പഴം നോയിക്കൊണ്ടിങ്ങനെ കേറി പോടിയാത്ത. ഇത് അണ്ടർവേർ അല്ല, ഹാഫ് പാൻസ് ആണ്. ഇവിടെ കിടക്കുന്ന ഡൂക്കിലീസ് ആയ നിങ്ങൾക്കൊന്നും ഇതുപോലുള്ള ഗ്രൂവിയായ കോസ്റ്റ്യൂംസ് കണ്ടാൽ അറിയില്ല. ഇതുപോലൊരെണ്ണം ഞാനും ഇട്ടിട്ടുണ്ട്. അതിന്റെ മേളിലായി മുണ്ട് ഉടുത്തിരിക്കുന്നു. മുണ്ടില്ലേ പറ ഒരെണ്ണം ഞാൻ തരാം. പക്ഷേ ഉടുതുണി ഉടുക്കാതെ ഇവിടെ നടക്കാന്ന് വിചാരിച്ച ഈ കുറുപ്പിന്റെ ഗുണം മാറും. നിന്റെ അമേരിക്കൻ കളി കുറെ കൂടുന്നുണ്ട്. അങ്കിള് ഒരു പഴഞ്ചനായതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. എനിവേ, പെണ്ണിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പെൺകുട്ടിയെ. ഇനി ഒന്ന് സ്റ്റഡി ചെയ്യണം. എന്റെ സ്റ്റൈൽ ഒന്ന് അവൾക്ക് പറഞ്ഞ് മനസ്സിലായി. സ്റ്റൈല് അവൾക്കറിയാം, ഡ്രൈവിംഗ് അല്ലേ. മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം, കുറച്ച് ദിവസം കൂടെ കഴിയട്ട. നേരിൽ കണ്ടിട്ടില്ലെങ്കിലും ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന കുറുപ്പ് സാർ അറിയുന്നതിന് മരണവുമായി ഞാൻ മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് എന്റെ ചേട്ടൻ അഡ്വക്കേറ്റ് ദാമോദരനെ ഇങ്ങോട്ട് അയക്കാൻ ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു എന്ന് സ്വന്തം അഡ്വക്കേറ്റിന്റെ അനുജൻ ഒപ്പ്. കഷ്ടം, അനുജന്റെ അസുഖം ഇതുവരെ വിട്ടുമാറിയില്ലല്ലോ. കരയിട്ടിരിക്കാതിരിക്കൂ. എന്താ ഇത് കൊച്ചു കുഞ്ഞോടെ മാറി? എന്താ ഇത് കരയിരിക്കൂ. എന്താ അനിയന്റെ പേര്? അത് മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്തിനെഴുതണം? ഒരു പേരിലെന്തിരിക്കുന്നു എന്നവൻ എന്നോട് പലപ്പോഴും ചോദിക്കാറുണ്ട്. അല്ല, യഥാർത്ഥത്തിൽ അവന്റെ പേരെന്താ? എനിക്ക് അവന്റെ പേരിലിപ്പോ ഗുരുവായൂരിൽ പുഷ്പാഞ്ജലി കഴിപ്പിക്കണ, അതിനു വേണ്ടിയാ. ശിവൻ. പേര് ശിവൻ. വക്കീൽ ഒരു കാര്യം ചെയ്യൂ, ഞാൻ കുറച്ച് രൂപ തരാം. തരാം, അത് ഉടനെ അവന്റെ അടുത്ത് എത്തിക്കൂ. പിന്നെ വക്കീൽ പുതിയൊരു വർത്തമാനം പറഞ്ഞു, നമ്മുടെ കള്ളൻ കൃഷ്ണക്കുറുപ്പിന്റെ മകളെ കല്യാണം കഴിക്കാൻ അമേരിക്ക ചെറുക്കം വന്നിരിക്കുന്നു. സായിപ്പ്. സായിപ്പ് ഇവിടുത്തെ ഒരു പന്ന പരട്ട സായിപ്പ്. എങ്കിൽ കുഴപ്പമില്ല, അവന് ഞാൻ തട്ടിക്കൊള്ളാം. കൊല്ലോ? കൊല്ലുക ഒന്നുമില്ല, അവനെ കെണി വെച്ച് പിടിച്ച് സാറിന്റെ കാലി കൊണ്ടിട്ടേ. അപ്പൊ എനിക്ക് സന്തോഷമായിട്ട്. കൊറേ നേരായല്ലോ വിളിക്കാൻ തുടങ്ങിട്ട്, നീ ഇവിടെ എന്തെടുക്കുക? ഒത്തിരി ഉണ്ട് പ്രിപ്പയർ ചെയ്യാൻ. തിങ്കളാഴ്ച ക്ലാസ് ടെസ്റ്റ്. ആ, അതിലും വലിയ ടെസ്റ്റ് എവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. നീ ചെന്ന് ചായ കൊണ്ടു കൊടുക്കച്ചല്ലേ. ആ നാടകം കളിക്കാൻ വന്നവനാണെങ്കിൽ അമ്മ എന്നെ നിർബന്ധിക്കണ്ട, എനിക്ക് വയ്യ. നീ പത്രത്തിൽ വായിച്ചോ, മൂന്ന് പെണ്ണുങ്ങൾക്ക് ഒരാണെന്നാണ് കണക്ക്. കണ്ണുപൊട്ടനും ചട്ടുകാലിനും വരെ ഇവിടെ ഭയങ്കര ഡിമാൻഡാ. അവൻ കുറച്ച് നാടകം കളിക്കുന്നു വെച്ച് നിനക്കെന്താ ഛേദം? ഞാനൊരു ഭാരമാണെന്ന് തോന്നുമ്പോ പറഞ്ഞാൽ മതി, എവിടെയെങ്കിലും പോയി വല്ല ജോലി എടുത്ത് ജീവിച്ചോളാം. എന്നാലും ഞങ്ങളെ അനുസരിക്കില്ല അല്ലടി. എനിക്ക് നീ അവനോട് കൊഞ്ചും കൊഴിയൊന്നും വേണ്ട. വാ, നിന്നെ അവനൊന്ന് കാണട്ടെ. വാ വാ വരാൻ. വാ വാ വാ. ആരാ? തന്നെയാ തുറക്കപ്പെടും. ചേടാ, ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. ഓ, എന്റെ ഭക്ഷണമൊക്കെ ഇവിടെ തന്നാ മതി എന്ന് അമേരിക്കക്കാരൻ പറഞ്ഞാണ്. രാവിലെ ചായ മാത്രമേ ഉള്ളോ? കഴിക്കാമൊന്നുമില്ലേ? എന്താ മിണ്ടത്തില്ലേ? ഓ, മിണ്ടലിന്ന് മുകളിൽ നിന്ന് ഉത്തരവുണ്ടായിരിക്കും. ശരി, മിണ്ടണ്ട, അടുക്കളയിൽ ചെന്ന്. എന്താ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ്? പുട്ടും കടലയും കിട്ടും. പുട്ടും കടലയും കിട്ടുമെന്ന്? ഓ, അത് ശരി. പൊട്ടിയല്ലേ? ഞാനും വിചാരിച്ചു ഇത്രയും സൗന്ദര്യമുള്ള ഉരുളിക്കാരി എങ്ങനെ കിട്ടിയെന്ന്. മാസത്തിൽ എന്തോ മാസത്തിലെ എന്തോ കിട്ടും ശമ്പളം. എനിക്ക് 350 എനിക്ക് എന്തോ കിട്ടും. ഓ, ഇത് പോക്ക. വെടി പൊട്ടിച്ച ചോദിക്കും എന്താ പൊഹ പോകുന്നത്. ഏ, ഇല്ലേ ഇല്ലേ, അധിക നേരം ഇവിടെ തന്നെ എനിക്ക് വല്ലതും തോന്നുമ്പോ. ആ
Yes, come in. അറിയാം നീ ഇവിടെ നീ ഇതുവരെ രക്ഷപ്പെടില്ലേ കഷ്ടം ഇവിടെ ഒന്നും ചായ കൊടുപ്പ എന്റെ കാര്യം പോട്ടെ നിനക്കാരായി റൂം എടുത്തെന്ന് ആരെങ്കിലും കവിളിച്ചാലേ രാവിലെ ചുമ്മാ അല്ലടേ നീ നന്നായത് അറിയാ ഞാൻ കാര്യമായിട്ട് ചോദിക്കുക വെറും ഡൂക്കിരിയായി നടന്ന നീ ഈ 3-സ്റ്റാർ ഹോട്ടലിൽ എങ്ങനെ റൂം എടുത്തു ഇതെന്തൊരു അത്ഭുതം എന്റെ ശരിക്കുള്ള അവസ്ഥ അറിഞ്ഞാൽ നീ ഹൃദയം പൊട്ടിച്ചാവും ഞാൻ ആരാണെന്നറിയോ ഗ്രൂപ്പ് എന്റർപ്രൈസസിന്റെ ലീഗൽ അഡ്വൈസർ ലീഗൽ അഡ്വൈസർ അതങ്ങനെ നീ എപ്പോഴാ ലീഗലായത് ഇത് അതുപോലെയല്ല ഇതിനകത്ത് സാധനമുണ്ട് അപ്പൊ പഴയ ഫ്രോഡ് പരിപാടി തന്നെ എന്റെ ഫോൺ കളിയാ നീ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കളയാ ഇതുപടി വരട്ടെ നോക്കാം ഞാൻ അവിവേകമായിട്ട് എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്തത് മറക്കണം രക്ഷിക്കാമടേ ഞാൻ ചില പദ്ധതികളൊക്കെ നടപ്പിലാക്കിക്കോട്ടെ എന്ത് പദ്ധതികൾ ഒത്തിരി ഉണ്ട് ആദ്യം ആ കോമ ഗ്രൂപ്പിന്റെ ഭരണം അവൻ നിന്റെ മുതലാളി അല്ലു ആ അവൻ തന്നെ ആ കോമൻ ഇകലോവാസം വടിഞ്ഞു കഴിഞ്ഞാൽ സ്വത്തല്ല അവന്റെ മകളുടെ പേരിലാവും പിന്നെ പ്രശ്നമില്ല അപ്പൊ നീ മോളെ കിട്ടു ഛേ അത് പറ്റത്തില്ല നിനക്കറിയില്ല പണ്ട് എനിക്ക് പ്രേമബന്ധമുള്ളവര് അതിപ്പോഴും ഉണ്ടാ അവളെ കിട്ടിയാൽ അവളുടെ സ്വത്ത് കുറുപ്പ് ചത്താൽ കുറുപ്പിന്റെ മകളുടെ പേരുള്ള സ്വത്ത് അങ്ങനെ ഞാനിവിടെ ഒരു കലക്ക കുറുപ്പിന്റെ മകളുടെ സ്വത്ത് നിനക്കെങ്ങനെ കിട്ടും അതൊക്കെ നീ അറിയണം എന്തിനടേ ഒരാഗ്രഹം കൊണ്ട് ചോദിച്ചല്ലേ അളിയ ഒരു കേസിന്റെ ആവശ്യത്തിനാണെന്നും പറഞ്ഞ് കുറിപ്പറിയാതെ അയാളുടെ മകളുടെ ഒപ്പ് ഒരു മുദ്രപത്രത്തിൽ വാങ്ങിച്ചു ആ മുദ്രപത്രം എന്റെ കയ്യിലുള്ളത് അവർക്കറിയില്ല അവളുടെ സ്വത്ത് മുഴുവനും ഞാൻ അതിൽ എഴുതി ചേർക്കും പിന്നെ തന്തയും മോളും തെണ്ടി എന്റെ ജാതകത്തിന് ആദ്യ യോഗം ഉണ്ടറിയാ യോഗ മുദ്രപത്രത്തിലൂടെ വന്നില്ലേറിയാ ചാവും ചാവും എന്ന് പറഞ്ഞിട്ട് ആ കിളവൻ ചാണില്ലടേ അളിയാ എന്റെ കാര്യം അയാളെ ചാ നീ കൂടെ ഒന്ന് പ്രാർത്ഥിക്കും കത്ത് കിട്ടിയാ നിന്റെയൊക്കെ ടൈവണേ ദൈവമേ എളുപ്പ ചാവണേ ഞാൻ തന്നെ ദാമു നിൽക്കൂ ഒന്നും പറയാനില്ല രണ്ടു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മൈലുകൾക്കപ്പുറത്തും ദാമുവട്ടം വന്നിരിക്കാം എന്തെങ്കിലും ഒരു പുന്നാരം അല്ലെങ്കിൽ ഒരു കിന്നാരം ഒന്നും ചൊല്ലാനില്ലേ ആരാടാ അത് ഞാനാണ് ദാമു എന്താ എന്താ അങ്ങനെ ഞാൻ ഒടുവിൽ ഒരു നല്ല നിലയിലായ അമ്മാവ എങ്ങനെ ലോട്ടറി അടിച്ചോ വരും അമ്മാവ എല്ലാം പറ വേണ്ട വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട കാശികാരനായി വന്നാൽ ഗീതയെ കെട്ടിച്ചു തരാമെന്ന് അമ്മാവൻ തന്ന വാക്ക് മറന്നുപോയോ കാശികാരനായോ നീ ആയി കാർ പിടിക്കണം അമ്മാവ ഞാൻ വന്നത് എടാ 10 രൂപ കയ്യിലുണ്ടെങ്കിൽ ഈ നാട്ടിൽ ഏത് നാരിക്കും കാറ് കിട്ടോടാ നാരി അമ്മാവനെ ഞാനൊരു പണക്കാരനാണെന്ന് ധരിപ്പിക്കാനല്ല കാറ് പിടിച്ചു ഇവിടെ ഒന്ന് പറഞ്ഞാ മതി എനിക്ക് ആവശ്യത്തിലധികം പണമുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ് കാരണം കാശുണ്ടെങ്കിൽ അതിന് തെളിവ് വേണം എന്താ നിന്റെ ഇപ്പൊ ജോലി ജോലി ഇപ്പം കുറുപ്പ് എന്റർപ്രൈസസിന്റെ മാനേജിംഗ് ഡയറക്ടർ മാനേജിംഗ് ഡയറക്ടർ ആരാ അതിന്റെ പ്രൊപ്രൈറ്റർ കോമേ കോമയോ സാർ കോമക്കുറുപ്പ് ആട്ടെ അയാളുടെ തലയ്ക്ക് വല്ല വട്ടുമുണ്ടോ ഇതുവരെ ഇല്ല എങ്കിൽ ഉടനെ വന്നോളൂ മോനെ ദാമു നിന്റെ വെടി ഞാൻ കൊറേ കേട്ടതല്ലേടാ വിശ്വസിക്കാൻ നിന്ന് പറഞ്ഞാ മതി ആണെങ്കിലും സത്യത്തിന്റെ മുഖത്ത് നോക്കി കൊഞ്ഞനും കുത്തരുത ബാവാ കൊഞ്ഞനും കുത്തൂല്ലടാ മോനെ സമ്മതിക്കുന്നു 2 മാസം മുൻപ് വരെ ഞാനൊരു തെണ്ണ ഇറങ്ങിയായിരുന്നു ആഫ്റ്റർ ചെമ്മീൻ ബിസിനസ്സിൽ കയറിയതോടി അറബിക്കഥകളിലെ നായന്മാരുടെ കൂട്ട് ഒരു കേറ്റം കമ്മീഷൻ 1 കിലോ ചെമ്മീൻ വിറ്റു കഴിഞ്ഞാൽ 20 രൂപ മുഴുവൻ ബ്ലാക്ക് അകത്തായി പോവണ ചെറുക്ക കള്ളപ്പണ ഏർപ്പാട് ഇവിടെ നടക്കില്ല 10 ലക്ഷം രൂപ നീ ബാങ്കിലിട്ട് പാസ്ബുക്ക് കൊണ്ടുവാ ഉടനെ കല്യാണം നടത്തിത്തരാം അപ്പൊ യാത്രയില്ലല്ലോ പോവുകയല്ലേ ടാറ്റാ എന്തു ചെയ്യാം സ്നേഹബന്ധത്തെക്കാൾ കാശിന് വില കൽപ്പിക്കുന്ന ഒരു സമൂഹത്തിൽ ഞാൻ ജനിച്ചുപോയി ഈ തന ഞാൻ എടുത്തോളാം കളാ വസ്ത്രധാരണത്തെ കുറിച്ചുള്ള ഇന്ത്യൻ ഗേൾസിന്റെ കൺസെപ്റ്റ് ഇതുവരെ മാറിയിട്ടില്ല ഓക്കെ ശോഭയരായാലും സാരിയും പാവാടയും ധാവണിയും ഒന്നും ധരിക്കുന്നില്ലല്ലോ പക്ഷേ പോരാ ഈ മിടിക്ക് ഇത്ര ഏർക്ക് ആവശ്യമില്ലല്ലോ അവനവന്റെ കാര്യം നോക്കിയാ മതി അത് മതി പക്ഷെ ശോഭയുടെ ഡ്രസ്സസ് കുറച്ചുകൂടെ മോഡായിരുന്നാൽ നന്നായിരുന്നു
നിങ്ങളുടെ വേഷം പലപ്പോഴും പോരായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള അന്തരമാണ്. സംസ്കാരം ഇല്ലായ്മയെന്നും പറയാം. ഓക്കെ, ഐ ലൈക്ക് യുവർ ഫ്രാങ്ക്നെസ് ശോഭ. പിന്നെ വേറൊരു കാര്യം, ഐ ലൈക്ക് യു ശോഭ, പക്ഷേ മാരേജിന് മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ കൂടി അറിയാനുണ്ട്. അതറിഞ്ഞ കെട്ടോ? ഞാൻ ശ്രമിക്കാം, പക്ഷേ കെട്ടാൻ പോണ പെൺകുട്ടിക്ക് ഒരു മിനിമം ജനറൽ നോളജ് എങ്കിലും ഉണ്ടായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഭയങ്കര ജനറൽ നോളജ് അല്ലേ? ഓ, എങ്കിൽ പിന്നെ പ്രശ്നമേയില്ല. അമേരിക്കൻ സൈക്കോളജി ബേസ് ചെയ്തിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. കൗമാരത്തിന്റെ കളിമുറ്റത്ത് കാലെടുത്ത് വെക്കുമ്പോൾ ഏതൊരു പെൺകുട്ടിയും കാലിറി വീഴാനിടയുണ്ട്. ശോഭ അങ്ങനെ വീണിട്ടുണ്ടോ? ഉണ്ട്. എപ്പോ? കൗമാരപ്രായത്തിൽ ഒരു ദിവസം കോളേജിൽ പോകാൻ നേരത്ത് കാല് പടി തട്ടി ഒന്ന് വീണിട്ടുണ്ട്. അടുത്ത ചോദ്യം, പുരുഷന്മാർ അയക്കുന്ന ലവ് ലെറ്റേഴ്സ് കൈപ്പറ്റുകയോ വായിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ആരുടെ ലവ് ലെറ്റേഴ്സ്? ഞാൻ കോൺവെന്റ് പഠിച്ചിരുന്നപ്പോ അച്ഛൻ അയച്ചിരുന്ന എല്ലാ ലെറ്റേഴ്സും ലവ് ലെറ്റേഴ്സ് ആയിരുന്നു. ഓഹോ, ഇനി ഒന്നുകൂടെ ചോദിക്കാം, ശോഭയെ ആരെങ്കിലും ചുംബിച്ചിട്ടുണ്ടോ? പറയാം, പക്ഷെ അതിനു മുൻപ് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? സത്യം പറയണം. പറയാം. നിങ്ങൾക്ക് പാട്ടുണ്ടോ? നമ്മുടെ ഡ്രൈവർ എവിടെയെന്നേ? അവനെ ഞാൻ മാർക്കറ്റിലേക്ക് വിട്ടിരിക്കുക. അതും ഉള്ള, എനിക്ക് കോളേജിൽ പോകാൻ സമയമായില്ലേ. നിനക്ക് പോകാൻ വേറൊരു ഡ്രൈവറെ തന്നാ പോരെ. വേറൊരു ഡ്രൈവറോ? അന്തസ്സുള്ള ഒരു ഡ്രൈവർ ഇപ്പൊ വരും. ജോലിക്കാരിയല്ല എന്റെ മോൾ ശോഭ. അമ്മയോട് പറഞ്ഞോ ഞാനങ്ങനെ തെറ്റിദ്ധരിച്ചു പോയി. ക്ലാസ് തുടങ്ങിയതിന് മുമ്പ് എനിക്ക് കോളേജിൽ എത്തണമെന്നുണ്ട്. അതെന്താ, കുഞ്ഞു കയറിക്കോളൂ, ഞാൻ കൊണ്ടുവിടാം. ഡ്രൈവറായി എനിക്ക് ചായ കൊണ്ടു തന്നപ്പോ ജോലിക്കാരിയാവുന്ന കരുതി. ചോദിച്ചാനൊന്നും മറുപടി പറയാതിരുന്നപ്പോ പൊട്ടിയാണെന്ന് വിചാരിച്ചു. ക്ഷമിക്കണം. അതുകൊണ്ട് എനിക്ക് ആളിന്റെ തനിരൂപം മനസ്സിലായും ചെയ്തു. ശരി, സമ്മതിച്ചു. ഇനി എന്താ അതിനുള്ള ശിക്ഷ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ശിക്ഷ? ഇപ്പൊ അണിഞ്ഞിരിക്കുന്ന മുഖം മൂടി അങ്ങ് എടുത്ത് മാറ്റൂ. ഐ എം റെഡി ഫോർ കോംപ്രമൈസ്. മനസ്സിലായില്ല. ചില ആളുകളുടെ വിചാരം അമേരിക്ക എന്ന് കേട്ടാൽ പെൺകുട്ടികൾ വീണുപോകുന്നാണ്. ഓ, തവാൻ സാറിനെ പറ്റിയാണോ? എന്താ വല്ല പ്രശ്നം ഉണ്ടായോ? എന്റെ സ്വഭാവം ദൂരെ നോക്കി പഠിച്ചോ. എന്താണ് അഭിപ്രായം? എന്തിനെ പറ്റി? എന്റെ സ്വഭാവത്തെ പറ്റി. എനിക്കൊരു പിടിയും കിട്ടുന്ന ദേശത. ഇഷ്ടമുണ്ടെങ്കിൽ പറഞ്ഞേ മതി. പറഞ്ഞിട്ട് പറഞ്ഞില്ല, വെറുതെ ഒരു രസത്തിലെന്ന് വെച്ചോ. ആയിക്കോട്ടെ. ഈ നാടാങ്കനെ പറ്റി കേട്ടപ്പോ ഞാനെന്ന് തോന്നിയെങ്കിലും അതിനെ എനിക്കിഷ്ടായി. ചങ്കൂറ്റി എനിക്കിഷ്ടായി. പ്രഥമ ദൃഷ്ടിയ ആളിനെയും. എന്നെ എന്നെ ഇഷ്ടമായെന്നോ? ഈശ്വര, ഇതൊരു പുതിയ ടൈപ്പ് പരീക്ഷണമാണല്ലോ. ഞാൻ കേട്ട പേരാണോ? ഒന്നുകൂടെ പറയൂ, എന്താ പറഞ്ഞ? എനിക്ക് ഇഷ്ടമാണെന്ന്. കുളിരല ചൂടി ഋതുഗാന പല്ലവി പാടി, ധനുമാസ കുളിരല ചൂടി ഋതുഗാന പല്ലവി പാടി, കൗമാര കുളിരരുവി നീ ദാഹമായി വരൂ, കൗമാര കുളിരരുവി നീ ദാഹമായി വരൂ. ശൃംഗാരപ്പൂവിനുള്ളിൽ നിറയുന്നൊരു മധുവാകു, ശൃംഗാരപ്പൂവിനുള്ളിൽ നിറയുന്നൊരു മധുവാകു. നിറയുന്ന
ചുണ്ടിൽ ചുണ്ടിലുണരും ഗാനം തെന്നലേറ്റു പാടുമ്പോ, ചുണ്ടിൽ ചുണ്ടിലുണരും ഗാനം തെന്നലേറ്റു പാടുമ്പോ, മനസ്സാകെ മതിരോത്സവം, മനസ്സാകെ മതിരോത്സവം, ധനുമാസക്കുളിരല ചൂടി ഋതുഗാന പല്ലവി പാടി, ശൃംഗാരപ്പൂവിനുള്ളിൽ നിറയുന്നൊരു മധുവാകും. കണ്ണിൽ കണ്ണിൽ കാണും നേരം തമ്മിൽ തമ്മിൽ ചേരുമ്പോൾ, കണ്ണിൽ കണ്ണിൽ കാണും നേരം തമ്മിൽ തമ്മിൽ ചേരുമ്പോൾ, ഭൂമിനിൽ ഋതുസംഗമം, ഭൂമിനിൽ ഋതുസംഗമം, ധനുമാസക്കുളിരല ചൂടി ഋതുഗാന പല്ലവി പാടി, ധനുമാസക്കുളിരല ചൂടി ഋതുഗാന പല്ലവി പാടി, ശൃംഗാരപ്പൂവിനുള്ളിൽ നിറയുന്നൊരു മധുവാകൂ, ശൃംഗാരപ്പൂവിനുള്ളിൽ നിറയുന്നൊരു മധുവാകൂ. ഹോമക്കുറിപ്പിനെ ചികിത്സിച്ചു കൊല്ലുന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഡോക്ടറെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. മെഡിക്കൽ സയൻസിന് തെറ്റുപറ്റുക മണ്ണാം കേട്ട, അതുമായിട്ട് തനിക്ക് എന്തോന്ന് ബന്ധം? കാറിന്റെ ബ്രേക്കുകൾ എന്ന ഐഡിയ കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് നല്ല നല്ല ഐഡിയകൾ പറയട്ടെ. ഇനി വേറെ ഐഡിയയുടെ ആവശ്യം വരില്ല. ഹോമക്കുറിപ്പ് ദിവസവും ക്ലബിലേക്ക് സ്വന്തമായിട്ട് കാർ ഓടിച്ചാണല്ലോ പോകാറുള്ളത്. ഇതോടുകൂടി കുറിപ്പിന്റെ കാറ്റ് പോകും. പക്ഷേ വാഗ്ദാനങ്ങൾ മറക്കരുത്. വഞ്ചനയിൽ ചതി കാണിക്കുന്നതിനല്ല ഇതാം. കാറിടിച്ച് കുറിപ്പ് ചത്താൽ പിന്നെ തന്റെ ടൈം. ഏത് കഴുതയ്ക്കും ഒരു ടൈം വരുമെന്നല്ലേ. കാർ ഇടിക്കും, കുറിപ്പ് ചാവും, ഈ കൈ കൊണ്ട് തന്നെ പോസ്റ്റ് മാറ്റം ഉണ്ട്. ഇനി പിടിച്ചാൽ കളവൻ ചത്തത്. കാറിൽ കയറും, ക്ലബിൽ പോ. ഹലോ, ഞാൻ വരുന്നില്ല. അത് പറ്റില്ല, ക്ലബിലെ ഡിന്നറിന് ഹോമക്കുറിപ്പ് ഒരു സബോർഡിനേറ്റ് കുളിച്ചെന്നില്ലേ, അത് നാണക്കട. ഞാൻ പിന്നെ വരാം. ഐ വാസ് വെയിറ്റിംഗ് യു. മിസ്റ്റർ ധാമോക്കി വന്നേ വെച്ചു. വേണ്ടി വന്നാൽ ആ കള്ള കൃഷ്ണക്കുറിപ്പുമായി അഞ്ചാറ് ലോ പോയിന്റ് സംസാരിക്കണം. പിന്നെ സാർ ഞാൻ പറയാം. നോ 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 നോ, നിന്നെയും കൊണ്ടേ ഞാൻ പോകൂ. എന്നെയും കൊണ്ടേ പോകുന്ന നിർബന്ധമാണ്. അതെ, അത്രയേ ഉള്ളൂ. അത് ശരി. കൊറേ കാലായിരുന്നെല്ലാം കൊണ്ടുപോകുന്നവരില്ലേ അവന്റെ നിലവിളി അമ്പട ഇറങ്ങിപ്പോയ കൊന്നേ ഞാൻ. പിന്നെ അവനെ എന്നെ അമ്പട. അയ്യോ 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 അയ്യോ, ആർമാറേ ബ്രേക്ക് ഇല്ല സാർ, ബ്രേക്ക് വിടണം സാർ, ബ്രേക്ക് വിടണം സാർ. അയ്യോ സാർ, ബ്രേക്ക് പോയോ? അയ്യോ അയ്യോ, അയ്യോ വണ്ടി വണ്ടി അയ്യോ, ബ്രേക്ക് പോയോ? ബ്രേക്ക് ഇല്ല. ഞാൻ എന്ത് ചെയ്യാൻ? ബ്രേക്ക് ഇല്ല.
ആന്റി ശോഭയെ വിളിക്കും. എന്തിനാ? എന്നോടൊപ്പം വരുന്ന ലഞ്ച് കഴിക്കട്ടെ, അതിനെന്താ? അവള് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓ, നാണമായിരിക്കും. സാറമില്ലെന്ന് പറയൂ, വിളിക്കൂ. എനിക്ക് വയ്യന്നേ. എന്നാൽ ഞാൻ കണ്ണു വിളിക്കാം. വേണ്ട, അവൾക്ക് വിശക്കുമ്പോ അവൾ തന്നെത്താൻ എടുത്ത് കഴിച്ചോളൂ. അല്ല, ഈ ടേബിൾ മാനേഴ്സ് ഒക്കെ ശോഭ ശീലിച്ചിട്ടുണ്ടോ എന്ന് എനിക്കൊന്ന് അറിയണം. ഇല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം. അത് അവള് പിന്നെ പഠിച്ചോളൂ. ഉവ്വ്, കല്യാണം കഴിഞ്ഞാൽ ഞാൻ എല്ലാ ശോഭയെ പഠിപ്പിക്കും. ഇന്ത്യൻ മിത്തോളജിയിൽ പറയുന്നത്, ഒരു നല്ല ഭാര്യ എന്നാൽ സ്നേഹം കൊണ്ട് അമ്മയെ പോലെ, പരിചരണത്തിൽ ദാസിയെ പോലെ, കിടപ്പറയിൽ വേശിയെ പോലെ. തോന്നിവാസം പറയരുത്. തോന്നിവാസമല്ല, ഇന്ത്യൻ മിത്തോളജി. ഇന്ത്യൻ മിത്തോളജി. വരൂ. ഞാനില്ല. വേണ്ട സാർ, വേണ്ട. ഞാൻ അടുക്കള ഭാഗത്ത് പോയി വല്ല വാങ്ങിച്ചു. ഇല്ല ഇല്ല, പ്രത്യേകിച്ച് ഈ ഏരിയയിൽ ക്യാപിറ്റലിസം കൊടിയുത്തി നിൽക്കല്ലേ. ക്യാപിറ്റലിസമല്ല ഉച്ചക്കിറുക്ക. പക്ഷേ ഈ സർദാർ കൃഷ്ണക്കുറുപ്പിന് കിറുക്ക് വന്ന ചെലവനൊക്കെ ഇവിടെ ഇറും. അങ്ക് ഈ തൊഴിലാളി എന്തിനും ഇങ്ങോട്ട് കെട്ടിയെടുത്തു? കെട്ടിയെടുക്കാൻ എന്തൊരു വൈ ഉപ്പിയാക്കാം. എടോ, ഇതും ഒരു മനുഷ്യജീവിയാണ്. പണമില്ലായിരിക്കാം, പഠിപ്പില്ലായിരിക്കാം, എന്നാലും ഞങ്ങൾക്ക് ഈ കൊച്ചിനെ അങ്ങ് ഇഷ്ടമായി. ശംഭു ഓടല്ലേ, പോരു ജാക്കരേ. സ്റ്റോപ്പ്. എന്റെ വീട്ടിലെ ഉപ്പും ചോറും നിന്ന് വളർന്നവനായവൻ. നിങ്ങളെയൊക്കെ റെസ്പെക്ട് ചെയ്യണമെന്ന് ഞാനാണ് ഇവനെ അഡ്വൈസ് ചെയ്തത്. ധവാൻ സാറിന്റെ അഡ്വൈസ് ഇല്ലായിരുന്നു ഞാൻ. ശംഭു ഔട്ട് ഹൗസിലേക്ക് പോകൂ. ശംഭു പോവല്ലേ. ശംഭു ഊണ് കഴിക്കാൻ വന്ന. അങ്കിൾ എനിക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഞങ്ങൾക്കും. എന്ന് വെച്ചാൽ? എന്ന് വെച്ചാൽ ഇരിക്കാൻ. എഴുന്നേക്കടാ, പറ്റൂല, ഞാൻ വിടൂല. ഇരി. തനിക്ക് ജോലി വേണോ അതോ ഊണ് വേണോ? ഉണ്ണാനല്ലേ സാർ ജോലി. ഇരി. ഇപ്പൊ എഴുന്നേറ്റാൽ ഭാവിയിൽ നിനക്കുണ്ണാം. ഞാനാ പറയുന്ന ഇരിക്കാൻ. എനിക്ക് ഭാവിയിലെ ഉണ്ണ കീറിയ ദൈവം അതിനുള്ള വകയും തരും. ഇരി. ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ തന്നെ ഞാൻ ഇവിടുത്തെ പറഞ്ഞു വിടും. അയ്യോ വേണ്ട, അത് മാത്രം ചെയ്തത്. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പൊ ഞാൻ ഇവിടുന്ന് എങ്ങനെ പോകും? ഈ ഊണ് ഇവിടുന്നോട്ടെ. സമയമ്മ ഞമ്മന്നുണ്ടോ? സംഭവിക്കോട്ടോ. അങ്കിൾ തെറ്റിദ്ധരിക്കരുത്. താഴേക്കിടയിലുള്ളവരോട് പെരുമാറാൻ അങ്കിൾ പഠിച്ചിട്ടില്ല. അങ്കിൾ പഠിക്കാഞ്ഞിട്ടല്ല, എല്ലാം ഞാൻ കടിച്ചു പിടിച്ചോട്ട് നിൽക്കണം. എനിക്ക് ചൊറിഞ്ഞോണ്ട് വരണം. എന്നെ കൂടെ പറയിപ്പിക്കരുത്. നീറ്റെന്ന് അവനെ സമാധാനിപ്പിക്കേ. അതിനവർ നാടൻ കളിക്കല്ലേ, പക്ഷെ നമ്മൾ അതറിഞ്ഞ ഭാവം കാണിക്കരുതല്ലോ. ചെല്ലു മോളെ, ചെല്ല്. എന്തരാണ് ഇവിടെ ഒരു കുശുചിപ്പ്? അല്ല, ശോഭ ചെന്ന് അവനെ ആശ്വസിപ്പിക്കട്ടെ. അതുകൊള്ള. അവളുടെ മര്യാദയും വിനയവും സ്നേഹവും ഒക്കെ അവനറിയട്ടെ. ആന്റി, ശോഭയെ വിളിക്കൂ, എന്നിട്ട് എനിക്ക് വിളമ്പിത്തരാൻ പറയൂ. പോടെ. അഭിനയം വളരെ നന്നായിരുന്നു. തനി ഡ്രൈവർ തന്നെ. മനസ്സിലായില്ല അന്നും പറഞ്ഞ അഭിനയത്തെ പറ്റി. ആരാ ഇവിടെ അഭിനയിക്കുന്നത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ ഒരു പാവപ്പെട്ട ഡ്രൈവറാണ്. അർഹതയില്ലാത്തൊന്നും എനിക്ക് ആഗ്രഹിച്ചുകൂടാ. ഞാനും കുഞ്ഞും ഇവിടെ ഇന്ന് ഇങ്ങനെ സംസാരിക്കുന്ന കണ്ടാ തന്നെ എനിക്ക് എന്റെ ജോലി പോകും. ഞാൻ കുഞ്ഞല്ലെന്ന് നേരത്തെ പറഞ്ഞു. ഐ എം ശോഭ. ശോഭ, ശോഭ, ശോഭ. പതുക്കെ 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 ഇവിടെ നിൽക്കണ്ട, അകത്ത് തീരെ നിൽക്കണ്ട. പ്ലീസ് ദേവി, ഇത് സ്റ്റുപിടിച്ചൊന്ന് അവസാനിപ്പിക്കാമോ? അമേരിക്ക എന്ന് കേട്ടപ്പോ മയങ്ങിപ്പോയതൊന്നുമല്ല ഞാൻ. എന്തുകൊണ്ടോ വിശദീകരിക്കാനാവാത്ത എന്തോ കാരണം കൊണ്ട് ഇഷ്ടം തോന്നി. ഉള്ളിലുള്ളത് ഒളിച്ചു വെക്കാതെ തുറന്നു പറഞ്ഞത് എന്റെ ദൗർബല്യമാണെന്ന് വിചാരിക്കരുത്. കുഞ്ഞിനെ പോലെ, സോറി, ശോഭയെ പോലെ പെൺകുട്ടിക്ക് എന്നോട് ഇഷ്ടം തോന്നുന്നു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എനിക്ക് സന്തോഷം തോന്നേണ്ടാണ്. പക്ഷെ എന്താണ് ഈ അമേരിക്ക, ആരാണ് അഭിനയിക്കുന്നത്? സത്യമായിട്ടും ആ ഭാഗം വളരെ അവ്യക്തമാണ്. ഒക്കെ എനിക്കറിയാം. എനിക്ക് മാത്രമല്ല, അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും അറിയാം.
എന്നെ ദൂരെ നിന്ന് പഠിക്കാൻ വേണ്ടി ഒരു ഡ്രൈവറുടെ വേഷം കിട്ടി ഇവിടെ വന്നത് തീരെ ചീപ്പായി പോയി. വേഷം കിട്ടിയോ? ഞാനോ? ഒന്ന് നിർത്തുന്നുണ്ടോ? നിങ്ങൾ ഇവിടെ എത്തുന്നതിന് മുൻപ് നിങ്ങളുടെ അച്ഛൻ ഫോൺ ചെയ്ത് എല്ലാ വിവരവും പറഞ്ഞിരുന്നു. എന്ത് പറഞ്ഞു? എന്റെ യഥാർത്ഥ സ്വഭാവം പഠിക്കാൻ വേണ്ടി നിങ്ങൾ ഡ്രൈവറുടെ വേഷത്തിൽ വരുന്ന കാര്യം. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ അമേരിക്കയിൽ പോയി വിദ്യാഭ്യാസം നേടി വന്നവനല്ലായിരുന്നെങ്കിൽ ശോഭനെ ഇഷ്ടപ്പെടുമായിരുന്നു? അതിന് നിങ്ങൾ അമേരിക്കയിൽ പഠിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. അല്ല, ഇനി അഥവാ ഞാനൊരു ഒരു ഡ്രൈവർ ആണെന്ന് ഇരിക്കട്ടെ. എന്തിനങ്ങനെ ഇരിക്കണം? നിങ്ങൾ ഡ്രൈവർ അല്ലല്ലോ. അല്ല, ഡ്രൈവർ ആണെങ്കിൽ ഡ്രൈവർ അല്ലല്ലോ. അല്ല, പിന്നീട് എന്നെ കള്ളൻ എന്ന് വിളിക്കരുത്. ഇത്രയും കള്ളക്കളി കളിച്ചിട്ട് കള്ളൻ അല്ലെന്നോ? എവിടുന്ന് കിട്ടിയ വാനരനെ? ആശാൻ അമേരിക്കക്കാരനെ അഭിനയിക്കല്ല, ജീവിക്കാണ്. പക്ഷെ ആളിന് സംസ്കാരം ഒത്തിരി കമ്മിയാ. അതെനിക്ക് നേരത്തെ അറിയാം, പക്ഷെ ഞാൻ പിന്നെ അത് പറഞ്ഞില്ലെന്ന് തോന്നുന്നു. അയാള് തട്ടിപ്പോകുമെന്ന് കരുതി നമ്മൾ കാത്തിരുന്നാൽ നമ്മുടെ ആയുസ് ഹൃദയ പാഴായി പോവുകയേ ഉള്ളൂ. അണ്ണൻ പറഞ്ഞതുപോലെ ഷോപ്പ് കൊടുത്തു നോക്കി. കരിങ്കല്ല് കൊണ്ടുണ്ടാക്കിയതാണ് അണ്ണ അയാളുടെ ഹൃദയം. അതേറ്റില്ല, കാറിന്റെ ബ്രേക്ക് അഴിച്ചു. ഞാൻ തട്ടിപ്പോവാൻ രക്ഷപ്പെട്ടത് എന്റെ ഭാഗ്യം. അണ്ണ വല്ല പാഷാണോ മരുന്ന് കൊടുത്ത ആളെ കൊല്ലണ്ണ. ഞാൻ പുറത്തിറങ്ങി നടക്കുന്നത് കണ്ടിട്ട് നിനക്ക് തീരെ സഹിക്കുന്നില്ല അല്ലോടാ? ഇടാ, അതെല്ലാം അകത്തായി പോകുന്ന ഇടപാടാന്ന്. പിന്നെ വേറെ വഴിയുണ്ട്? ഏ, വേറെ വഴിയുണ്ടെന്ന് കണ്ടാൽ തോന്നണം ആക്സിഡന്റ് ആണ്. അതിനിപ്പോ എന്താ? ഞാൻ ആ കോമക്കുറുപ്പിന്റെ വീട്ടിൽ കെട്ടിത്തൂക്കിയിരിക്കുന്ന വിളക്കില്ല, ഷാൻലിയർ. ഷാൻലിയർ അത് തന്നെ. ആ ഒരു ദിവസം പൊട്ടി അയാളുടെ തലയിലൂടെ വീണാൽ അയാളുടെ കാറ്റ് പോയത് തന്നെ. അണ്ണാ, അതിപ്പോ എങ്ങനെ വീഴണ? ആ വീണില്ലെങ്കിൽ വീഴ്ത്തണം. അതിപ്പോ നമ്മളെങ്ങനെ വീഴ്ത്തണ? നമ്മൾ വീഴ്ത്തണം. അണ്ണന്റെ ഒരു ബുദ്ധി. സന്തോഷം കൊണ്ട് പിടിച്ചു പോയതല്ല അണ്ണാ? സന്തോഷം കൊണ്ട് മർമ്മത്തോടാ കയറി പിടിക്കുന്നത്. നാളെ കൃത്യം 8 മണിക്ക് ഞാൻ ആ വിളക്ക് അറുത്തുവിടും. അയാളെ അതിന്റെ മൂട്ടിരുത്തുന്ന ജോലി ചെയ്തോണം. ഏറ്റണ്ണ ഏറ്റു. നാളെ രാത്രി 8 മണിക്ക് കോമക്കുറുപ്പ്. അടുത്ത ഞായറാഴ്ച സഞ്ചാന്യം. ഓക്കെ, കുറെ കാണുന്ന നേരത്തെ വരണ. ഒന്നുകൂടെ നേരെ നേട്ടത. എന്തിനാ ഫോട്ടോ എടുക്കണേ? അത് ഞാൻ പറയില്ല. എനിക്ക് സാറിന്റെ ഒരു നല്ല ഫോട്ടോ വേണം. എടുത്തോളൂ. മാറ്റരുത്. ഞാൻ ഫോക്കസ് ചെയ്ത് വെച്ചിരിക്ക. ഇതോ എഴുതാണ്. തല സ്വല്പം ഇങ്ങോട്ട് ഡയലായിട്ട് ഇരുന്നാ മതി. ഇപ്പൊ കറക്റ്റ് ആയിട്ട് വീഴും. സാറിന്റെ ഒരു ഫോട്ടോ എല്ലാവരും ചെയ്ത് ക്ലബിന്റെ ചുവരിൽ തൂക്കണം. തൂക്കണം. തങ്ങൾക്ക് മഹാനായ ഒരു മുൻ സെക്രട്ടറി ഉണ്ടായിരുന്നു എന്ന് നേതാജി ക്ലബിലെ ഭാവി തലമുറ മനസ്സിലാക്കിക്കോട്ടെ. അത് കണ്ടിട്ട് കൃഷ്ണക്കുറുപ്പ് അസൂയപ്പെടണം. അപ്പോ അവനേക്കാൾ മുമ്പ് ഞാൻ ചാവുന്നതാ പറയണേ. ഞാൻ ഉദ്ദേശിച്ച കൃഷ്ണക്കുറുപ്പിന്റെ ഭാവി തലമുറ ഇങ്ങനെ. ഓ, അങ്ങനെ നേരെ വന്നു ചിരിച്ചോട്ടെ. സന്തോഷം. അങ്ങനെ എന്റെ മഹത്വം ചൂണ്ടിക്കാണിച്ച് എന്നെ ആദ്യമായി എനിക്ക് മനസ്സിലാക്കി തന്നത് ധാമു വക്കീലാണ്. ഏ, ആ എന്റെ ശക്തിയാണ് ധാമു വക്കീൽ. വരൂ, നമുക്കൊരു ഫോട്ടോ എടുക്കാം. വരൂ. ഒറ്റയ്ക്ക് രക്ഷിച്ചു. സത്യം പറഞ്ഞാൽ സാറിന് വിട്ടുപോകുന്ന എനിക്ക് വളരെ ദുഃഖമുണ്ട്. ദുഃഖം എനിക്കുണ്ട്. പക്ഷെ എന്റെ ഡ്രൈവർ ഈ വീട്ടിലൊരു അധികം പറ്റാവുന്നത് ശരിയല്ല. എന്നെ ഓർത്ത് അവരൊന്നും പറയുന്നില്ല എന്നേ ഉള്ളൂ. പുള്ളി കാണും. ഏതാ ഞാൻ
കുറുപ്പ് സാറിനോടൊന്ന് ചോദിക്കട്ടെ. എന്താന്ന്? ഞാനിവിടെ നിൽക്കുന്ന വല്ല വിഷമം ഉണ്ടോന്ന് ചോദിച്ചാൽ അവരില്ലെന്ന് പറയും. എന്റെ ഡ്രൈവറോട് അവരങ്ങനെയല്ലാതെ പറയുമോ? എടാ, ഞാൻ ഒന്ന് യാത്ര ചോദിച്ചിട്ട് വരാം. അത് വേണ്ട, നിനക്ക് വേണ്ടി ഞാൻ യാത്ര ചോദിച്ചോളാം. അല്ല, കുറച്ചു ദിവസം നല്ലവരായ ആ വീട്ടമ്മ വെച്ച് വിളമ്പിത്തുന്ന ആഹാരം ഞാൻ കഴിച്ചു പോയില്ലേ, അപ്പൊ പിന്നെ യാത്ര കഴിക്കും. അത് വേണ്ട, അവർക്ക് ഒന്നാമത് നിന്നെ പറ്റി നല്ല അഭിപ്രായമല്ല. അതിന് ഞാൻ കുറ്റമൊന്നും ചെയ്തില്ലല്ലോ. നീ ഒരു വായ് നോക്കിയാണെന്നാണ് അവരെന്നോട് പറഞ്ഞത്. ധവാൻ സാർ ഒരു ഒരു പന്ന റാസ്കലാണെന്ന് അവരെന്നോട് പറഞ്ഞു. അത് അവര് വെറുതെ തമാശക്ക് പറഞ്ഞതാവും. നമ്മളെന്തിന് വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നു? പിന്നെ എനിക്കിവിടെ ഒരു ഡ്രൈവറുടെ ആവശ്യമില്ല. അത്യാവശ്യത്തിന് വേണ്ട ഡ്രൈവിംഗ് പ്രശ്നമൊക്കെ ഞാൻ കൈകാര്യം. അല്ല, സാറിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം എന്ന് സാറിന്റെ അച്ഛനമ്മ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുള്ള. അപ്പൊ ഞാന് ഒറ്റയ്ക്കെന്നാ അവരെന്നെ ചീത്ത പറയും. സാരമില്ല, അത് ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞോളാം. എന്നാ പിന്നെ ബാഗ് പിടിച്ചോ, ടിക്കറ്റ് കഴിച്ച് ബാക്കിയുള്ളത് നീ വെറുതെ എടുത്തോ. അല്ല, ഞാൻ ഒന്ന് യാത്ര ചോദിച്ചിട്ട്. ആ, വേണ്ട വേണ്ട, യാത്ര ചോദിക്കണ്ട. ശരി, ഞാൻ പോട്ടെ. അല്ല, വീട്ടിൽ വല്ലതും പറയണ? ഒന്നും പറയണ്ട, എനിക്ക് യാത്ര ചോദിക്കണേ. യാത്ര എനിക്ക് യാത്ര കോണി പിടി കാണാനാണ് അവിടെ അകറ്റി വെച്ചിരിക്കുന്നത്. അല്ല, താനെങ്ങോട്ടാ? ഞാൻ യാത്ര വഹിക്കാം. എന്താണ്? എങ്ങോട്ട്? ഇവിടെ ഒരു ഡ്രൈവറുടെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. യവനാ, കളിച്ചത് മതിയായില്ലേ? പുതിയ അടവാണ? എന്തടവ്? എനിക്കറിയാം ഡ്രൈവിംഗ്. തനിക്ക് അതേ അറിയാവൂ, എനിക്ക് നേരത്തെ അറിയാം. കുഞ്ഞ് എവിടെയും പോണ്ട. അങ്കിൾ ഇതിൽ ഇടപെടരുത്. എന്റെ അമ്മയ്ക്ക് എന്തൊരു പെർഫോമൻസ്! എവിടെ നിന്ന് കിട്ടി ഇതിനെ? അങ്കിൾ, ഇവൻ ഇവിടെ നിന്നാ പിന്നെ ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. സന്തോഷം, അത്ര നിർബന്ധമാണ്. ഞാൻ തരാം വണ്ടിക്കൂലി, വേഗം സ്ഥലം വിട. ഇനി ഒറ്റ സമയം കളയണ്ട, ഈ കുഞ്ഞിനെ ഞങ്ങൾ ഇവിടെ നിന്ന് വിടത്തില്ല. എടാ ശംഭു, നീ പോവില്ലല്ലേ? ഇല്ലെന്ന് പറഞ്ഞില്ലേ? 10:30 ഒരു ട്രെയിൻ ഉണ്ട്, താ വേണമെങ്കിൽ അത് കയറി പോയിക്കോ. കുങ്കിൾ, ചുമ്മാ ചലക്കാടെ. പോട്ടത്തിനും കാണിച്ച അമ്മച്ചാണ് ഇടിച്ചിന്റെ കൂമ്പ് വലിക്കളെ. കുഞ്ഞേ, ഞാൻ പറയാതെ കുഞ്ഞ് എവിടെയും പോകണ്ട. സ്വന്തം വീടായിട്ട് ഇത് കരുതിയാ മതി. എന്നെ പോവാൻ സമ്മതിക്കല്ലെങ്കിൽ. എന്റെ പേര് ശിവൻ. ശിവനോ? വരൂ, അടുത്തേക്ക് വരൂ. അല്ല, നമ്മൾ തമ്മില് ഇതിനു മുമ്പ് എവിടെ വെച്ചാ കണ്ടിട്ടുള്ളത്? ഞാൻ ശിവനെ ആദ്യമായിട്ട് കാണുകയാ. ഇരിക്കൂ, ഞാൻ അച്ഛനെ വിളിക്കാം. പക്ഷേ എന്തോ ഒരു വശക്കേടില്ലേ. വക്കീലേ, ഇവിടെ വിടു. താൻ തന്റെ അനിയനെ കണ്ടോ? ഉവ്വാ, ഞാൻ രണ്ടാഴ്ച ഇങ്ങോട്ട് വരുന്നത്. വക്കീലേ, ഇത് കോടതിയല്ല, കള്ളം പറയും, മനസ്സിലായി? ഉവ്വാ, എന്റെ അമ്മയ്ക്കാണ് സത്യം. ഞാൻ കണ്ടേച്ചു കണ്ടിട്ട് എന്നിട്ട് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു, പിന്നെ കാശ് കൊടുത്തു, എന്നിട്ട് ഞാൻ ഇങ്ങ് പോന്നു. ശിവ, ശിവ. ഏത് ശിവൻ? പരമശിവൻ, നിന്റെ അനിയ ശിവൻ. ശിവൻ എന്റെ അനിയ ഇവിടെ? ചേട്ടാ, എന്നോട് ക്ഷമിക്കൂ ചേട്ടാ. ചേട്ടാ, ഞാൻ നിന്റെ ചേട്ടനെ. ചേട്ടാ, ചേട്ടനോട് പറയാതെ പോകുന്നു. ചേട്ടനോട് ദേഷ്യപ്പെടരുത് ചേട്ടാ. ഞാൻ ഇനി എങ്ങും പോകില്ല ചേട്ടാ. നമുക്ക് ഒരുമിച്ച് കഞ്ഞു കുടിച്ച് ഇവിടെ കിടക്കാം ചേട്ടാ. ചേട്ടാ, ഞാൻ നിന്റെ ചേട്ടനുള്ള നീ എന്റെ അനിയനല്ല. സ്വന്തം ചേട്ടനെ കാണാതായപ്പോ അനിയൻ അന്വേഷിച്ചു വന്നു. എനി താമോ ഒരു അക്ഷരം വേണ്ടി പോരുത്. എവിടെ പോയിരുന്നോ നീ? അറിയാമേ കള്ള, എനിക്ക് അറിഞ്ഞുകൂടാ ചോദിക്കുന്നു. അല്ല അല്ല അല്ല, നിന്റെ ഉദ്ദേശം എന്താണ്? എനിക്ക് മനസ്സിലായില്ല ചേട്ടാ. പത്രം, മുദ്രപത്രം.
വക്കീൽക്കോട്ട് എന്റെ ഹൃദ്രോഗം മറക്കരുത് കേട്ടോ അച്ചേട്ടോ. മുദ്രപത്രം ഡോക്ടർ പറഞ്ഞ് മുദ്രപത്രത്തെ എഴുതി കൊടുക്കണമെന്ന്. എനിക്ക് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ അല്ലേ ചേട്ടാ? ചേട്ടാ നീ എനിക്കൊരു പാലായിട്ട് ഇറങ്ങിയിരിക്കണല്ലേ. സ്വന്തം അനുജനോട് സ്നേഹം ഉണ്ടായിരുന്നെന്ന് വക്കീൽ വെറുതെ ഭാവിച്ചായിരുന്നു അല്ലേ? എന്നിട്ട് കണ്ടു ഓപ്പറേഷൻ ചെയ്യാൻ തീരുമാനിച്ചു എന്നൊക്കെ കള്ളം പറഞ്ഞു. എന്റെ ചേട്ടനെ അടിക്കരുത്. അയ്യോ സത്യം പറയണ ആസ്കർ, നീ എവിടെയായിരുന്നു? ഇല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ ഇറങ്ങണം. പറയാം, അവിടെ ചെന്നപ്പോൾ ഇവനെ കണ്ടില്ല. ഞാനൊടുവിൽ നിരാശനായി ഇങ്ങനെ പോന്നു. കണ്ടില്ല എന്ന് പറഞ്ഞാൽ സാർ എന്നെ അടിച്ചു പുറത്താക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. ഈ അനുജന് മറ്റു മാർഗമില്ലാതായി പോയി താമോട്ട. ദേഷ്യപ്പെടരുത്. ജീവിതത്തിന്റെ എല്ലാ വഴികളും അടഞ്ഞപ്പോൾ ചുള്ളുവിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഒത്തുകിട്ടി. അതുകൊണ്ട് ഇനിയുള്ള ആ പ്രാവശ്യം ഇവിടെ ആകാം. വക്കീലേ തൽക്കാലം ഇവിടെ നിൽക്കട്ടെ. അയ്യോ, ചികിത്സയ്ക്കുള്ള ഏർപ്പാടല്ലേ ഞാൻ ചെയ്യാം. അച്ഛ, ശിവൻ എന്റെ പെയിന്റിങ്സ് ഒക്കെ വളരെ ഇഷ്ടമായി. ശിവനും നല്ലൊരു ചിത്രകാരനാണത്രേ. ആഹാ, ഈ കാര്യം വക്കീലിനോട് പറഞ്ഞില്ലല്ലോ. ചിത്രകാരനോ? ദാമൂട്ടനല്ലേ പറഞ്ഞത് അനിയൻ നല്ലൊരു പെയിന്ററാണെന്ന്. ചേട്ട എന്നെ പറ്റി എല്ലാം പറഞ്ഞു വെച്ചിരിക്കോ. ശിവൻ വരൂ, എന്റെ നിയോ റിയലിസ്റ്റിക് വർക്കുകളെ പറ്റി എനിക്ക് അല്പം സംസാരിക്കണം. അതെ, ഈ നിയോ റിയലിസം വർക്ക് എന്റെ ജീവനാണ് ചേട്ടാ. വേലിലിരുന്ന പാമ്പിനെ എടുത്ത് വച്ചു എന്ന് പറഞ്ഞ പോലെ ആയി. കാവിലമ്മേ ശക്തി തരൂ. ധ്യാനവേളയിൽ ഗുരു കാരണവന്മാരോട് ചോദിച്ചു, തക്കതായ പ്രതിഫലം കിട്ടിയാൽ ശത്രുവിനെ നിഗ്രഹിക്കാമെന്നാണ് അരുളപ്പാട്. പൈതങ്ങളെ, നമ്മുടെ ദേഹബലം ഒന്നുകൂടി കാണിച്ചു കൊടുക്കൂ. അമർന്ന് തിരുത്ത്, നീക്കി തിരുത്ത്, എടുത്ത് ചാടി ചാടിക്കെട്ടി അമർന്ന്, ഇടത്തേൽ അമർന്ന് ഇടത്ത് പറ്റി ഒഴിഞ്ഞ് അങ്ങനെ അങ്ങനെ അധികം അമരെ നീരൊന്നും വേണ്ട. രണ്ടെണ്ണം നല്ലോണം പൊട്ടിക്കണം. അവൻ അമേരിക്കക്കാരനല്ല എന്ന് അവൻ തന്നെ ചെന്ന് കൃഷ്ണക്കുറുപ്പിനോട് പറയണം. പറയിപ്പിക്കാം. ക്ഷാമകാലമാണ്, എനിക്കും പൈതങ്ങൾക്കും ദേഹരക്ഷയ്ക്കുള്ള സംഖ്യ ഏൽപ്പിച്ചാൽ നന്നായിരുന്നു. അവനെ ഇടിച്ച് നില പരീക്ഷാക്കാം. അത് മതി. കാവിലമ്മേ ശക്തി തരും. ശക്തി ഇതാ ശക്തി. ആ കാറ് തന്നെ. തുളുനാടൻ കത്രിയപ്പൊട്ട് കാണിച്ചു കൊടുക്കടാ. ഇനി കടത്തനാടൻ ചുരുകപ്രയോഗം കാണണോ? വേണ്ട, ചുരുകയില്ലല്ലോ. മുമ്പേ കാണിച്ചത് നന്നായിരുന്നു. കൂടുതൽ കാണണമെന്നുണ്ടായിരുന്നു, നേരമില്ല. ഇപ്പോൾ കാണിച്ചത് വെറും സൂചനയാണ്. ഉറുമി, വാൾ, കെട്ടില്ലാക്കെട്ട്, പൂഴിക്കടകൻ, അടവ് നമ്പർ 18, ഇവയെല്ലാം ഉണ്ട്. വേണേ കാണിക്കാം. 19-ാമത്തെ അടവ് എനിക്കറിയാം. ഓട്ടം ഞാൻ പറയുന്നതനുസരിച്ച് ഓടേണ്ടി വരില്ല.
സർദാർ കൃഷ്ണക്കുറുപ്പിന്റെ വീട്ടിൽ ചെന്ന് താൻ അമേരിക്കക്കാരനല്ലെന്ന് പറയണം. ഓ, നിങ്ങൾ കൂലി തന്നവരാണല്ലേ. കാറിൽ കയറി. ഞങ്ങളുടെ മുന്നിൽ വെച്ച് താൻ സത്യം പറഞ്ഞില്ലെങ്കിൽ കതിരൂട് കുരുക്കളുടെ അനുഭവം ഇവിടെ ആവർത്തിക്കും. ഒരു കാര്യം ചെയ്യാം, ആരെങ്കിലും ചോദിച്ചാ പറയാം അമേരിക്കക്കാരനല്ലെന്ന്. ചോദിച്ചില്ലേലും പറയണം. അത് വലിയ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല നിങ്ങളുടെ പോഴിക്കടകനും കെട്ടില്ല കെട്ടൊന്നും കാണാനും പറ്റില്ല. കാണിച്ചു നോക്കടാ. പേരെന്താ? കടത്തനാട്ട് പപ്പം ഗുരുക്കൾ. ഗുരുക്കൾ, എനിക്ക് ഈ കളരി വലിയ പരിചയമില്ലാത്തോണ്ട് ഞാൻ ഈ നാടൻ മട്ടിലും ശ്രമിക്കാം. ഞാൻ കാണിച്ചുതരാം, വലത്തുകാൽ വയ്യോട്ട് വെച്ച് ശരിയാണോ? ഏ, ഇനി ഗുരുക്കൾ തന്ന് വലത്തുകാൽ. ഒന്നും നോക്കണ്ട, കണ്ണും പൂട്ടി സർവാക്ക മർദ്ദനം. ഞാൻ കൂലിക്കടകടി നീ എന്താ പറഞ്ഞേ? കതിരൂർ ഗുരുക്കൾ ആരാ? നിന്റെ അമ്മ എപ്പോഴോ വലിച്ചു പഴപ്പാണ് സാർ. ചിലറെല്ലാം കിട്ടിയോ? പോ. വേണ്ട വേണ്ട എന്ന് വെക്കുമ്പോ ഒരു തലയെ കയറുന്നു. ഞാൻ തന്നെ അമേരിക്കക്കാരൻ. എല്ലാരും വരൂ. എന്നെ വിളിച്ചോ അങ്കിൾ? ഒന്നുകൂടെ വിളി, ഒന്നുകൂടെ വിളിക്കൂ. ആന്റിയെ കൂടെ വിളിക്കൂ. എന്താ കുഞ്ഞു വിശേഷിച്ചു? അങ്കിൾ ആന്റിയെ കൂടെ ഒന്ന് വിളിക്കണം, പറയാം. തങ്കം തങ്കം തങ്ക, നമ്മളോട് എന്തോ പറയാനുണ്ടെന്ന്. എന്നോട് ക്ഷമിക്കണം എന്ന് പറയാനാണ് ഞാൻ വിളിച്ചത്. ഞാനും എന്റെ ഡ്രൈവറും കൂടെ ഇവിടെ കുറച്ച് ദിവസമായിട്ട് ഒരു നാടൻ കളിക്കായിരുന്നു, വെറും ഒരു തമാശയ്ക്ക് വേണ്ടി, ഫോർ ഹൊറർ. പക്ഷേ എന്റെ ഡ്രൈവർ തമാശ മറന്ന് സീരിയസ് ആവാൻ തുടങ്ങിയിരിക്കുന്നു. കണ്ണിനെ കയം കാണിക്കരുത് എന്നൊരു ചൊല്ലുണ്ട്. വെൽ, ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേഷൻ ഓഫ് ദ ഇന്റീരിയർ ഡെമോക്രേഷൻസ്. അതിവിടെ സംഭവിച്ചിരിക്കുന്നു. അമേരിക്കയിൽ നിന്ന് വിദ്യാഭ്യാസം നേടിവന്ന കെ ടി നായരുടെ മകൻ
അത്രേ ഉള്ളു. നേരത്തെ അറിയാം ശോഭ എന്നോട് പറഞ്ഞു, പക്ഷേ അഭിനയിക്കാൻ വന്ന എന്റെ ഡ്രൈവർ അഭിനയം മറന്ന് ജീവിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിനെ നീട്ടിക്കൂടാ, പ്ലീസ് ഡോണ്ട് ലെങ്ത് ഇറ്റ്. ഞാൻ തുറന്നു പറയണം, ഐ എം ഫ്രാങ്ക്ലി സ്പീക്ക്. അവൾ എന്റെയും ശോഭയുടെയും വിവാഹം നാളെ തന്നെ നടത്തണം. നാട്ടുകാരോടും വീട്ടുകാരോടും ഒരുപക്ഷെ ഇതറിഞ്ഞാൽ വിവാഹം നടന്നില്ലെന്ന് വരും. എന്റെ അച്ഛനും അമ്മയും പോലും ഇത് അറിയരുത്. എല്ലാവരെയും നമുക്കൊന്ന് അമ്പരപ്പിക്കണം. നീ സപ്രസിറ്റ്. അയ്യോ അത് കഷ്ടമല്ലേ? അതെ കഷ്ടമാണ്. പക്ഷേ ഈ വിവാഹം നടക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ അച്ഛനും അമ്മയും ഇതറിയാൻ പാടില്ല. നമുക്ക് രഹസ്യമായി രജിസ്റ്റർ ചെയ്യാം. അത് സർദാർ കൃഷ്ണക്കുറുപ്പിന് നാണക്കേട. നേതാജി ക്ലബിലെ എല്ലാ മെമ്പേഴ്സും അറിയാതെ പറ്റില്ല. ആ കോമക്കുറുപ്പ് ഞെട്ടണം. എന്റെ മകൾ അമേരിക്കൻ പയ്യനെ കല്യാണം കഴിക്കാൻ പോകുന്ന കാര്യമറിഞ്ഞ് അവൻ നീറി നീറി പുകയണം. പുകയ്ക്കാം. വെൽ, 3 days time. ഞാൻ 3 ദിവസം സമയം തരാം. 4ാം ദിവസം രാവിലെ സൺറൈസിൽ മാരേജ് നടന്നിരിക്കണം. ആ ഡ്രൈവറെ ഇന്ന് തന്നെ ഔട്ട് ഹൗസിലേക്ക് മാറ്റണം. വെൽ മാറ്റി മാറ്റു. നീ എന്നെ ഔട്ട് ഹൗസിലേക്ക് മാറ്റുമല്ലടാ, മാറ്റോടാ. നീ എന്നെ ആൾക്കാരെ വിട്ട് തല്ലിച്ചല്ലേ? തല്ലിച്ചോ? കണി അവിടം വരെ ആയോ? ആന്റി പിന്നീട് പശ്ചാത്തപിക്കേണ്ടി വരും. നീ അമേരിക്ക പോയിട്ടുണ്ടെങ്കിൽ ധൈര്യമായി പറയടാ. നീ അമേരിക്ക എവിടെയായിരുന്നു? അത് പിന്നെ അമേരിക്കയിൽ, അമേരിക്കൻ ജംഗ്ഷനിൽ. അമേരിക്കൻ ജംഗ്ഷൻ പോലും അമേരിക്കയിൽ അങ്ങനെ ഒരു സ്ഥലമേ ഇല്ല. എന്ത് വിട്ടിത്തരമാണ് ഇവൻ പറയുന്നത്? അമേരിക്ക ജംഗ്ഷനില്ല പോലും, ജംഗ്ഷനില്ലാത്ത നാടുണ്ടോ? മണ്ടം കൊണാത്തി, നീ എന്നെ കൂടുതൽ മണ്ടനാക്കാടാ. അങ്കിൾ ഇവനാണോ അമേരിക്ക, ഞാനാണോ അമേരിക്ക എന്ന് ഞാനിന്ന് തെളിയിക്കും. ഹൗ മെനി കിലോമീറ്റേഴ്സ് ഫ്രം വാഷിംഗ്ടൺ ഡി സി ടു മിയാമി ബീച്ച്? ഹൗ മെനി കിലോമീറ്റേഴ്സ് ഫ്രം വാഷിംഗ്ടൺ ഡി സി ടു മിയാമി ബീച്ച്? I am the answer. Kilometers and kilometers. In these days of degenerating decencies of Miami Beach to Washington, when diplomacy and diplomacy become interchangeable from complicated America to America. Stop it. Uncle, America is going to go to America. English grammar is not going to be. He doesn't know the basics of English grammar. America grammar is not. You talk too much. I'll kick your face and get out. You're talking nonsense in the house of my wife, mother and father. Uncle, send him out. Out house, go, 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 go away. Go away, stupid. In the house of my wife and daughter, you will not see any minute of the today. Arange poda. Go! Avana paranju vidanda. Avan out house il thamasikkira. No sort of this. Just believe. Get out house. Out. ഒന്ന് വേഗം മരക്കട. ഒരു സബ്ജക്ട് ആലോചിക്കട്ടെ. സബ്ജക്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു തെണ്ടി കാര്യസാധ്യത്തിന് വേണ്ടി അവന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ പോലും വഞ്ചിക്കുന്നു. അവന്റെ കറുത്ത മനസ്സിന്റെ ചിത്രമാവട്ടെ. നിനക്കത് നന്നായിട്ട് വരയ്ക്കാനും കഴിയും. തന്നെത്താനെങ്കിൽ വരയ്ക്കാൻ മതി, ഞങ്ങായിരിക്കും. അരുളാ പ്ലീസ്, എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. നിങ്ങൾ കുറച്ചേരങ്ങോട്ട് മാറി നിൽക്കൂ. ഓക്കെ, കമാൻഡ് അമ്മോട്ട. അത് വേണ്ട, എവന്റെ വരപ്പ് എനിക്കൊന്ന് കാണണം. രണ്ടാളും മാറി നിന്നാലേ ഞാൻ വരയ്ക്കൂ. സൃഷ്ടിയുടെ വേദന എന്തെന്ന് മരങ്ങളന്മാർക്ക് അറിയാൻ കഴിയില്ല. പ്ലീസ് വരാ വരാ. ഒരു ചിത്രകാരൻ വരയ്ക്ക്. നിന്റെ ചിത്രം കാണുമ്പോൾ അവൾ നിന്നെ കാർക്കിച്ച് തുപ്പു. ഇതിന് ഇങ്ങനെയെങ്കിലും ഒരു ഉപയോഗം ഉണ്ടാകും.
അയ്യേ എന്താ നട ഇത്? എന്താ നടയിൽ എഴുതി വെച്ചിരിക്കുന്നത്? ബൈ ശിവൻ അണ്ടകടാസം. എന്താ നട ഇതിന്റെ അർത്ഥം? ഇതിന് പറ്റിയ പേര് പോക്കർ തരുന്ന കണിയാന പിടിച്ച് തെങ്ങി കയറ്റിയ ഇതുപോലെ ഇരിക്കും. ഈ ചോപ്പുണ്ടോ? ഇതാണ് ഭൂമി. വിയറ്റ്നാമിലും ക്യൂബയിലും തെറിച്ചുള്ള മനുഷ്യരക്തം ഭൂമിയെ ചോപ്പിച്ചിരിക്കും. പച്ച ഇതാണ് പ്രതീക്ഷ. കറുപ്പ് ആകാശം. ഈ കറുപ്പ് പൊല്യൂഷൻ കാരണം ആകാശം ഇരുണ്ടുകൂടിയിരിക്കുന്നതാണ് സങ്കല്പം. ഈ മഞ്ഞ തെറ്റായിരിക്കും. അതെ അല്ല. മൗനം മൗനം. പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത നിരാലംബരായ മനുഷ്യരുടെ നിശബ്ദമായ രോദനം. എന്തൊരു ഭാവന. പറഞ്ഞാ കേട്ട, എന്തെങ്കിലും ദ്വാമ്യാസം കുത്തിവരച്ചിട്ട് മോഡേണാക്കുന്ന പേരിട്ട എനിക്കൊന്നും മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? മനസ്സിലായില്ല. 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 ഇതാണ് മുദ്ര. മുദ്ര കൈമുദ്ര. വണ്ടർഫുൾ ശിവൻ. ഇറ്റ്സ് വണ്ടർഫുൾ. ജീവിതമാണെന്റെ ചിത്രം. ചിത്രമാണെന്റെ ജീവിതം. നിങ്ങൾ ഷോപ്പിംഗിന് പോവാ, കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണം, കാശ് വേണം. കാശ് കാശന്റെ ഉണ്ട്. അത് ഞാൻ സമ്മതിക്കത്തില്ല. കല്യാണം കഴിയുന്നവരെയുള്ള എല്ലാ ചെലവും സർദാർ കൃഷ്ണക്കുറുപ്പ് വഹിക്കും. എന്നെ നീ പിച്ചക്കാരുടെ അകാരുടെ. അപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ഇവിടെ തന്നെ താമസിക്കുമെങ്കിൽ അതും ഞാൻ വഹിക്കും. ഇവിടെ അല്ലാതെ വേറെ അവിടെ താമസിക്കും. എനിക്ക് വളരെ സന്തോഷം. ഞങ്ങൾക്ക് ആകെയുള്ള ഒരു മോളാ. കുഞ്ഞ് ഇവിടെ തന്നെ താമസിക്കുന്ന ഞങ്ങൾക്ക് ഇഷ്ടം. അല്ല, കല്യാണക്കാര്യം അമേരിക്കയിലുള്ള എല്ലാവരെയും അറിയിച്ചോ? എല്ലാവരും അറിയിച്ചോ? മിക്കാറും ഒരു 1500 അമേരിക്കക്കാര് പന്തല് കാണും. പന്തല് നല്ല വെളുവെള്ളാന്നിരിക്കും. വെളുക്കട്ട് വെളുക്കട്ട്. ആ കോമക്കുറിപ്പിന് തല ഉയർത്തരുത്. കല്യാണത്തിന് ശേഷം ഉയരുന്ന എല്ലാ തലയും ഞാൻ താഴ്ത്തും. അത് മതി, അത് മതി. അങ്കിൾ, എനിക്കൊന്ന് ഫോൺ ചെയ്യണമായിരുന്നു. എവിടേക്ക്? ചുടുകാട്ടിലേക്ക്. അറിയാ, ഫോണിന്റെ ഉടമയോട് പറഞ്ഞോളാം. എന്റെ മകളുടെ ഭാവി വരനോടാണ് നീ ഇങ്ങനെ സംസാരിക്കുന്നത്? ഓർമ്മ കാണോ? കളിയിപ്പൊ കാര്യമായോ? അങ്കിൾ, എനിക്ക് എന്റെ അച്ഛനോടൊന്ന് സംസാരിക്കണം. അച്ഛന്? ഏതച്ഛൻ? എന്റെ അച്ഛനോട് ഞാൻ പറഞ്ഞോളാം, തനിക്ക് വട്ടാണെന്ന്. അങ്കിൾ, ഇവനെ ഇതിന്റെ അകത്ത് കയറ്റി. ഇനി ഒരു സത്യം പറയാം. ഇവൻ സ്വല്പം മോഷ്ടിക്കുന്ന കൂട്ടത്തിലാണ്. അങ്കിൾ, ഇവിടുന്ന് വല്ല സാധനം പോയപ്പോ എന്റെ കുട്ടി പറയരുത്. വണ്ടിക്കൂലി കഴിച്ച് ബാക്കിയുള്ള കാശ് എടുത്തോ, നാട്ടിലേക്ക് ഒന്ന് കറങ്ങിട്ടു. അങ്ങനെ ഞാൻ പോകുമെന്ന് നീ വിചാരിക്കാം? ആ തക്കം നോക്കി കല്യാണം കഴിക്കാൻ വന്ന് മോഹിക്കേ വേണ്ടടാ. അങ്കിൾ, എന്ത് വന്നാലും അവനെ ഫോൺ ചെയ്യാൻ പറ്റരുത്. അച്ഛനോട് വല്ലതൊക്കെ വിളിച്ചു പറയും. അവനീ പറഞ്ഞ കൂട്ടത്തില്ല. അച്ഛ രൂപ. രൂപ അല്ല, വേണ്ട, ഇത് നീ അങ്ങ് വെച്ചോ. മടി മടി മടി. പ്രിയപ്പെട്ട അച്ഛ, ഇവിടെ പ്രശ്നം ഗുരുതരമായിരിക്കുകയാണ്. ഇത്രയും കാലം നമ്മൾ പോറ്റി വളർത്തിയത് ഒരു വിഷപ്പാമ്പിനെയായിരുന്നു അച്ഛ. നമ്മുടെ ഡ്രൈവർ അവൻ പാല് കൊടുത്ത കൈക്ക് തിരിഞ്ഞു കൊത്തിയിരിക്കുകയാണ്. എല്ലാം നേരിൽ പറയാം. ഉടനടി ഇവിടെ എത്തുക, ഒട്ടും വൈകരുത്. ശോഭ വീട്ടിലേക്ക് പോയിക്കോളൂ, ഞാനിപ്പോ വരാം. ശരി. മേൽലാസം തെറ്റി. മേൽലാസം തെറ്റിന്ന് അമ്മാവനേക്കേണ്ട കത്ത് അച്ഛന്റെ മേൽലാസമായി പോയി. ആരെങ്കിലും ഒരാൾ വായിക്കട്ടോ, കാര്യം അറിഞ്ഞാ പോലെ. അല്ല സാർ, പിന്നെ മകളുടെ കല്യാണം നിശ്ചയിച്ചിട്ടുള്ള കത്താ. പെണ്ണു പറയും കല്യാണം വന്നു. എന്താ അഡ്രസ്? കെ ടി നായർ മലയിൽ ഹൗസ്, കുന്നംകുളം പി ഒ. താനൊന്ന് നോക്ക്, ഞാനും നോക്കാം. ഇത് മാറ്റി കെ ടി നായർ മിലിറ്ററി ക്വാർട്ടേഴ്സ് ജമ്മു കാശ്മീർ. പുള്ളി യുദ്ധത്തിലാ. ഹലോ, അദ്വക്കേറ്റ് ദാമോദരൻ. എനിക്ക് താങ്കളെ അറിയാം. ഞാൻ എന്താണ്? അല്ല, എനിക്ക് താങ്കളെ അറിയാം. കൃഷ്ണക്കുറുപ്പിന്റെ മകളെ കെട്ടാൻ പോകുന്ന അമേരിക്കക്കാരൻ. അപ്പുറത്തെ കാറ് നിർത്തുന്നത് ഞാൻ കണ്ടു. കൃഷ്ണക്കുറുപ്പിന്റെ അച്ഛനെ കോമക്കുറുപ്പിന് താങ്കളോട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്ത് കാര്യം? കൃഷ്ണക്കുറുപ്പിന്റെ ചില കുടുംബ രഹസ്യങ്ങൾ. ഞാൻ അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതിലും വലിയ വലിയ രഹസ്യങ്ങളുടെ ചുരുളഴിയുമോ എന്ന പേടിയായി കഴിയുന്നതിനായി ഞാൻ അത് പറയുന്നത്.
താങ്കളെ രക്ഷിക്കാനാണ് ഇത് പറയുന്നതെന്ന് വിചാരിച്ചു. ഞാന് ഒന്നും പറയണ്ട, വന്നാട്ടെ. വേണ്ടേ, എന്നാ അങ്ങോട്ട് പോ. എല്ലാം പോളയാണ്, എവറിത്തിങ് എംപ്റ്റി. ആ വീടും അവൻ കൈയടക്കി വെച്ചിരിക്കുന്ന എല്ലാ സ്വത്തുക്കളും 3 മാസത്തിനകം ഞാൻ ജപ്തി ചെയ്യും. അതോടെ കൃഷ്ണക്കുറുപ്പ് തെരുവാധാരമാകും. IPC 47 കണ്ണി എന്ന മരുമക്കത്തായ സമ്പ്രദായത്തിന്റെ സാധുതയെ ഞാൻ ചോദ്യം ചെയ്ത് കഴിഞ്ഞു. സ്വത്താഗ്രഹിച്ചിട്ടൊന്നുമല്ല ഞാൻ ശോഭ കെട്ടുന്നത്. എന്നാ ഞാൻ വേറൊരു കാര്യം പറയാം. 1-6 മാസം മുമ്പ് ഒരു ദുബായിക്കാരും ചെറുക്കനെ കൊണ്ട് തന്റെ മകളെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി ആ കൃഷ്ണക്കുറുപ്പ് ഒരു വിദ്യാനെ തന്റെ വീട്ടിൽ കുറെ കാലം താമസിപ്പിച്ചിരുന്നു. ചുരുക്കം പറഞ്ഞാൽ അവൻ കല്യാണം കഴിച്ചില്ല എന്ന് മാത്രമല്ല, ആ പെണ്ണ് കുറെ കാലം ആശുപത്രിയിലായിരുന്നു. ബാക്കി കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ആ നിലയ്ക്ക് ഇങ്ങനെ ഒരു എച്ചി ബന്ധം വേണ്ടെന്ന് വെക്കുന്നല്ലേ നല്ലത്. നമുക്ക് ആലോചിക്കാം. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഞാനിവിടെ അല്ലേ. ഹോട്ടലിൽ നിന്നൊക്കെ വിട്ട, ഹോട്ടലിൽ വിട്ടോ? അയ്യോ വിട്ടോന്നല്ല, ഹോട്ടലിൽ വിറ്റോന്ന്. എന്റെ ഷെയറിൽ അച്ഛൻ നമുക്ക് തന്ന ഹോട്ടലില്ലേ, അത് വിറ്റോന്ന്. നീ അറിഞ്ഞില്ലേ നല്ല എമൗണ്ട് കിട്ടി ഇല്ലേ? ഇല്ലേ അതല്ല, അതല്ല. നീ ഇവിടുത്തെ പുതിയ ഡ്രൈവർ ആയിരിക്കും. അങ്കിൾ നല്ല ലെസ്റ്റ് ഡ്രൈവറാണ്, ഇവനെ വെച്ചാൽ മതി. എനിക്കറിയാം ഡ്രൈവർ സംഭവം. അല്ല അല്ല, ഞങ്ങൾ പണ്ട് ഒരുമിച്ച് പഠിച്ചിരുന്ന കാലത്ത് എനിക്ക് മാത്രമേ ഈ ടൊയോട്ടയും ബെൻസും ഇമ്പാലയൊക്കെ ഉള്ളൂ. അപ്പൊ അത് ഓടിച്ചാണ് ഞാൻ ഹോട്ടലും സ്കൂളിലൊക്കെ പോയിക്കൊണ്ടത്. അതുകൊണ്ട് പിള്ളേരുകളെയൊക്കെ എന്നെ ഡ്രൈവർ സംഭവം എന്ന് വിളിക്കും. എന്തൊരു ഓർമ്മ. പിന്നെ അമേരിക്ക എന്ന് വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഇവനെ കാണുന്നത്. അമേരിക്ക? അളിയോ, ഞാൻ നിന്നോട് പറയാൻ മറന്നു, ക്ഷമിക്കണം. ഞാൻ അമേരിക്കയിൽ പോയി, അമേരിക്കയിൽ നിന്ന് വന്നു, നിന്നെ കണ്ടുകൊണ്ട് സന്തോഷം കൊണ്ട് കണ്ണു പറയുന്നു. ഇവിടെ നിന്ന് സംസാരിച്ചാൽ ശരിയാവില്ല. നീ ഇവിടെ എങ്ങനെ വന്നു? അളിയാ, എനിക്കും ശരിയാവില്ല. ആവൂല്ലെന്ന് മാത്രമല്ല പലതും വെളിയിലാവും. അതെന്താ? സന്തോഷം കണ്ട് ഓവർ എക്സൈറ്റഡ് ആയി. ഓവർ എക്സൈറ്റഡ് ആയിട്ടേ ഹാർട്ട് തറാറാക്കരുത്, ഓപ്പറേഷൻ ചെയ്യാം. ഓപ്പറേഷൻ നിനക്ക്? അങ്കിൾ ചേട്ടാ, ഞങ്ങൾക്ക് പരസ്പരം പലതും സംസാരിക്കാനുണ്ട്. ഉണ്ടോ? പഴയ സ്നേഹന്മാർ തമ്മിൽ പലതും പറയാം. ഇതിൽ എന്തോ ഒരു കൊനിഷ്ടുണ്ടല്ലോ. എന്റെ മകളെ പറ്റി അനാവശ്യം പറഞ്ഞ നിന്റെ കഥ ഞാൻ കഴിക്കും. നീ ഒരു പുല്ലും ചെയ്തില്ലടാ പുല്ലേ. കോപക്കുറുപ്പിന്റെ ചങ്കൂറ്റം എന്താണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാം. നിന്റെ മരുമകനെ വലയിട്ട് പിടിക്കാൻ നോക്കുന്നതാണോടാ നിന്റെ നാറിയ ചങ്കൂറ്റം നക്കി പുറത്തി എരപ്പാളി. ഒന്നുകിൽ അല്ലെങ്കിൽ ഞാൻ, ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ നീ. ഹലോ.
ഹലോ കേത്തിയാണോ? ഏ ഇറക്കിയെന്നോ? അല്ല, മിസ്റ്റർ കേത്തിയുടെ വീടല്ലേ? ഹലോ, ഇത് സർദാർ കൃഷ്ണകുറുപ്പാണ്. ഏ ആ സംഗതി സക്സസ് 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 എന്ന് പറഞ്ഞാൽ വിജയം പോയി. ആ സംഗതി വിജയിച്ചു. ഒടുവിൽ നിങ്ങളുടെ മോൻ മുട്ടുമടക്കി. എന്റെ മോൻ അവന് വളരെ ഇങ്ങ് പിടിച്ചു. അല്ല, അവനവളെ പിടിക്കാതിരിക്കാൻ കാരണമൊന്നും ഇല്ലല്ലോ. അവനങ്ങനെ പെട്ടെന്ന് കയറി പിടിക്കുന്ന കൂട്ടത്തിലല്ല, അതുകൊണ്ടായി സംശയം ഉണ്ടായത്. എന്നാ പിടിക്കണ്ട് മാത്രമല്ല, കല്യാണം ഉറപ്പിക്കുകയും ചെയ്തു. ഏ കല്യാണം ഉറപ്പിച്ചെന്നോ? ആരെ? അവനെ തന്തിയും തള്ളി കുടുംബക്കാരൊക്കെ ഉണ്ട്. എല്ലാരും ഉണ്ടെങ്കി ഈ കല്യാണം നടക്കത്തില്ലെന്ന് അവൻ പറഞ്ഞു. കല്യാണത്തിന് ശേഷം അറിഞ്ഞാ മതി. നിങ്ങൾ എല്ലാരും ഇങ്ങോട്ട് വന്നാ ഈ കല്യാണം നടക്കത്തില്ല. കൊളമാക്കരുത്. ആ അതെന്തൊരു ഏർപ്പാടാ, ഞങ്ങൾ വരും. അപ്പോൾ നടന്നു കാണാൻ ആഗ്രഹമില്ല അല്ലേ? താന് നശിപ്പിച്ച ഇടം അല്ലയോ? വരണ്ട വരണ്ട, കല്യാണത്തിന് ശേഷം ഞങ്ങൾ എല്ലാരും കൂടി അങ്ങോട്ട് വരാം. ആ എന്നാ വേണ്ട, ഇനി ഞങ്ങൾ വന്നെന്ന് കരുതി കല്യാണം മുടങ്ങണ്ട. ഈശ്വര, എല്ലാം ഭംഗിയായി നടത്തിയേക്കണേ. ആ നടന്നോളൂ. തന്നോട് ആര് പറഞ്ഞു ഇങ്ങോട്ട് വിളിക്കാൻ? ഞാനാണോ വിളിച്ചത്? ലാലാ
യാമം കുളിരാകുമോ നീ പൂവാകുമോ യാമം കുളിരാകുമോ നീ പൂവാകുമോ തുമ്പി മഞ്ചലേറിവാ കൊഞ്ചും തിങ്കളായി വാ തുമ്പി മഞ്ചലേറിവാ കൊഞ്ചും തിങ്കളായി വാ la 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 സയൻസിന് തെറ്റുപറ്റുകയില്ല. രോഗിയുടെ ഇഷ്ടം നോക്കിയല്ല ചികിത്സ നിശ്ചയിക്കേണ്ടത്. ഞാൻ ഇന്നലെ പരിശോധിച്ചപ്പോ പേഷ്യന്റിന്റെ ഹാർട്ട് ഒരു 747 തവണയാണ് മിടിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞിട്ട് അവ അനുസരിക്കുന്നില്ല സാർ. എന്റെ പ്രിയപ്പെട്ട അനുജൻ ഓരോ നിമിഷം കഴിയും തോറും മരണത്തിലേക്ക് കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നു സാർ. എന്താ അവന് വിവരം മനസ്സിലാവാത്തത്? ഓ തന്റെ അനിയനല്ലേ, പിന്നെങ്ങനെ വിവരം കാണും അല്ലേ? ഓപ്പറേഷൻ സമ്മതിച്ചില്ലെങ്കിൽ ഇവിടുന്ന് ഇറക്കി വിടുമെന്ന് സാർ അങ്ങ് തീർത്ത് പറഞ്ഞാൽ മതി. നിവർത്തിയില്ലാതെ വരുമ്പോ അവ ഇറങ്ങിപ്പോവും, സമ്മതിക്കും. രഘുമാർക്ക് ചിത്രകലയെ കുറിച്ച് വല്ലതും അറിയണ്ടേ? ശിവ എന്താ മോ പുറപ്പെട്ടോ? ഓരോ നിമിഷം കഴിയും തോറും മോളെ എന്റെ മോളെ അർച്ചയ്ക്ക് പോയിക്കോളൂ. എനിക്ക് ശിവനോട് കുറച്ച് സംസാരിക്കണം. എന്താ മാവ? ഓരോ നിമിഷം കഴിയും തോറും നീ ചത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോ ഒരു രോഗമില്ല മാവ. മാത്രമല്ല ഈ ഡോക്ടറെ എനിക്ക് വലിയ വിശ്വാസമില്ല. മറ്റാരുടെയോ നിർബന്ധ പ്രകാരം ഇദ്ദേഹം എന്നെ പരിശോധിച്ചാണെന്നും എനിക്ക് സംശയം. കഴിഞ്ഞ 5 വർഷമായി എന്നെ ചികിത്സിക്കുന്ന വിദഗ്ധനായ ഒരു ആർട്ട് സ്പെഷ്യലിസ്റ്റ് ആണ് അദ്ദേഹം. മെഡിക്കൽ സയൻസിന് തെറ്റുപറ്റുകയില്ല. ഗ്രൂപ്പ് സാർ അറിയാമോ, ബ്രോങ്കൈറ്റിസ്, പാരാലിസിസ്, ബ്രെയിൻ ട്യൂമർ, ലിവർ ഫീവർ, വാദം, ലൂക്കേമിയ എന്നീ രോഗങ്ങളുടെ ഒരു മൂർത്തിമത് ഭാവമാണ് ഈ രോഗിയുടെ ശരീരം. അറിയുള്ള ഒരു പറഞ്ഞ അനുസരിക്കണം. ഇപ്പൊ തന്നെ ആശുപത്രി തിരിച്ചോളൂ. എനിക്കൊരു അസുഖവും ഇല്ല കുറുപ്പമ്മ. സൗകര്യപ്പെട്ടാൽ ഇന്ന് രാത്രി തന്നെ ഞാനിവനെ ഓപ്പറേറ്റ് ചെയ്യും. മിക്കവാറും തവൻ എന്റെ കയ്യിൽ. കുറുപ്പ് സാർ എങ്ങനെയെങ്കിലും ഇവനെ ഒന്ന് ആശുപത്രിയിൽ എത്തിച്ചു തന്നാ മതി. ശിവനോടാണ് പറഞ്ഞ ഡോക്ടറെ കൂടെ ചെല്ലാൻ. എന്റെ പൊന്ന് കുറുപ്പമ്മ, എനിക്കൊരു അസുഖം ഇല്ല. മുദ്രപത്രത്തിൽ അവനെ ഒപ്പിട്ടിരുന്ന കാശ് ഞാൻ കൊടുത്തോ. തന്നോടാണ് ഞാൻ പറഞ്ഞ് അനുസരിക്കാൻ പറഞ്ഞ്. നീണ്ട കഥയുണ്ട്. കഥയൊന്നും എനിക്ക് കേൾക്കണ്ട. കേൾക്കണം, കേൾക്കണ്ട. അസുഖമുണ്ടോ? നീ തന്നെ സമ്മതിച്ചല്ലേ ചികിത്സിക്കാതെ രോഗം പെട്ടെന്ന് ഭേദമായോ? അന്ന് സമ്മതിച്ച അന്നത്തെ സാഹചര്യം അങ്ങനെ പോയതാണ്. ഹലോ, ഓപ്പറേഷൻ ചെയ്യാൻ താൻ ഇന്ന് ഇവിടെ. ഓപ്പറേഷൻ ചെയ്യാതെ തല്ലി പാടി പിന്നിലെ കർത്തവ്യം. എന്റെ ജീവിതത്തിലേക്ക് ആദ്യമായി കടന്നു വന്ന പെൺകുട്ടിയാണ് ശോഭ. ഏത് സാഹചര്യത്തിലും ശോഭ എന്നെ വെറുക്കയില്ലെന്ന് എനിക്ക് വാക്കറിയണം. വെറുപ്പുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വിവാഹം വേണ്ടെന്ന് പറയാമായിരുന്നില്ലേ? ഞാൻ എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കുന്നില്ല. ഇത്രയൊക്കെ സ്ഥിതിക്ക് പെട്ടെന്നെല്ലാം മറക്കേണ്ടി വന്നാൽ. ഇത് ഏത് കൊച്ചാണ് ഈ കിടന്ന് ഫോണടിക്കുന്നത്? വരൂ വരൂ, അകത്തേക്ക് വരൂ. നമസ്കാരം. തൊലച്ചു കെട്ടും കെട്ടി പന്നുകൊട്ടം പോലെ ഇറങ്ങിയിരിക്കാണല്ലേ. ഞാൻ പറഞ്ഞല്ലേ കല്യാണത്തിനും ഇങ്ങോട്ട് വരരുതെന്ന്. ഈ ഒറ്റ കാരണം കൊണ്ട് ഈ കല്യാണം നടന്നില്ലെന്ന് പറഞ്ഞാലോ? തെറ്റ വരുന്ന ആദ്യം നിങ്ങൾക്ക് അറിഞ്ഞുക. ഇവളുടെ നിർബന്ധം കാരണം എനിക്ക് അവിടെ ഇരിക്കപ്പെടുന്നില്ലാതായി കുറുപ്പ് സാറേ. ഞങ്ങൾ വന്നെന്നും പറഞ്ഞ അവൻ ഈ കല്യാണം വേണ്ടെന്ന് പറയില്ല. ഞാനാണ് അവന്റെ അഡ്വൈസറി, ഞാൻ പറഞ്ഞ അവൻ കേൾക്കും. അതുകൊണ്ടാ ഞങ്ങൾ മേനോൻ ചേട്ടനെയും കൂടെ കൊണ്ടുവന്നത്. അമേരിക്കക്കാരനെ അതുകൊണ്ടൊന്നുമല്ല, എന്റെ മോൾക്ക് അവന്ന് പറഞ്ഞ ജീവന. അതുകൊണ്ടൊന്നല്ല, അവൻ എന്റെ മോനാ. ആരും അവന് ഇഷ്ടപ്പെട്ടു പോകും. എന്റെ മോന അവരിവിടെ ഉണ്ടോ? ആ ഉണ്ട് ഉണ്ട്. ശോളേ ശോളേ ശാ
മോനെ മോളെ, നല്ലൊരു കാര്യം നടക്കാൻ പോവാണ്. എന്തെങ്കിലും എന്തൊരു ഭംഗി, എന്തൊരു ചേർച്ച, എന്തൊരു പൊരുത്തം. ഇതെന്ത് പ്രശ്നം ഉണ്ടാക്കരുത്, ചൂടാവരുത്, ചളവാക്കരുത്. മോനെ, ഞാൻ ഇവരോട് വരണ്ടാന്ന് പറഞ്ഞ, പക്ഷേ വന്നു. ഇനി കാര്യങ്ങൾ മംഗളമായിട്ട് നടക്കണം. ഞാനാണ് പറഞ്ഞത് ബോറാവരുത്. നിങ്ങൾക്കൊരു നീ ഇവിടെ ഡ്രൈവറായിട്ടല്ലേ കണ്ടുപിടിച്ചു പിടിക്കൂ. അതല്ല ചുമ്മാരോട് ഞാൻ അവൻ ചൂടാകാൻ നോക്കുമ്പോ താനെ നശിപ്പിക്കുമല്ലേ. മോനെ ഞാൻ കാണിച്ചു ഇവിടെ പറയുന്നേ, ദാ നിൽക്കുന്നു. ഇതെന്റെ മോനല്ല. അയ്യോ, കല്യാണം അറിയിക്കണ്ടെന്ന് പറഞ്ഞെന്നും പറഞ്ഞ് സ്വന്തം മോനെ മോനല്ല എന്ന് ഒരിക്കലും പറയരുത്. ഇതൊക്കെ ഒരു തമാശയല്ലേ. കള രണ്ടൊരു മോനെ എന്ന് വിളിച്ച എന്റെ പട്ടി വിളിച്ച. ഓഹോ, ഇതൊക്കെ പോരാഞ്ഞിട്ട് അതിനെ കുടിഞ്ഞ് കെട്ടിയെടുത്തിട്ടുണ്ടോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ വീട്ടിലൊക്കെ നായ്ക്കളൊക്കെ. അങ്ങനെയല്ലേ എനിക്ക് തോന്നിയില്ല. തന്നെ ഇതിനകത്ത് കയറ്റിയുണ്ടോ? അല്ല, ഇതിനെ കഴിച്ചതുകൊണ്ട്. എന്റെ ഡ്രൈവറായി വന്ന് ഈ നായെ കഴിച്ചതുകൊണ്ട്. പറയണ പിള്ളേര് മോനെ ഇവിടെ. അപ്പൊ ഇവനല്ലേ നിങ്ങളുടെ മോൻ? അല്ല, അമേരിക്കക്കാരനാണോ? അവൻ തന്നെ. അത് തന്നെ ഞാനും ചോദിക്കുന്നത്. എന്റെ മകൻ ഓ മാധവൻ എം എ ധവാൻ. എന്റെ മോൻ ഇവിടെ. എടാ സാമദ്രോഹി, മേലാലി പഴകി ഒട്ടി അതിന്റെ എല്ലാം തല്ലി ഒടിക്കും. അയ്യോ, കുറുപ്പസാറാവും പോയോ? ഇല്ല, ഇവിടെ ഉണ്ട്, പോവുക. എല്ലാം പൊളിഞ്ഞത് പറഞ്ഞാ മതിയടാ ശിവ. മാധവന്റെ തന്റെ നല്ല വന്നു. വല്യ വീട്ടിലെ പെണ്ണെ കയറി പ്രേമിച്ച ഈ ദരിദ്രവാസി സ്വന്തം കഞ്ഞി പാറ്റ കിട്ടു. ഇനി ഒരു ജോലിക്ക് എവിടെ പോവും? ഈ ഒരലില്ലേ, ഒരല്. ഒരല് മദ്ദാത്തിനോട് എന്ന് പറയുന്നത് പോലെ അറിയാം. അതിനേക്കാൾ കഷ്ടമല്ലേ എന്റെ കാര്യം? ഞാൻ വഴിയാവാനായില്ലേ? ആ ദാമു ശക്തിമത്തായ ഒരു പാല കൊണ്ടുവന്ന് എന്നെ കുത്തി വെളിയിലാക്കിയില്ലേ? അപ്പൊ ഇനി എന്താ എന്റെ പരിപാടി? ഒരു കാമുകന്റെ എല്ലാ ശക്തിയോടും കൂടി ഞാൻ തിരിച്ചടിക്കും. ശോഭയെ ഞാൻ മനസ്സുകൊണ്ട് വഞ്ചിച്ചിട്ടില്ല. സത്യം പറഞ്ഞപ്പോഴൊക്കെ അവൾ വിശ്വസിച്ചിട്ടില്ല. ഞാൻ എന്ത് ചെയ്യാനാ? എടാ, സ്നേഹിക്കുന്ന പെണ്ണിന് വേണ്ടി സൂര്യൻ അസ്തമിക്കാത്ത ഒരു സാമ്രാജ്യത്തിന്റെ ചെങ്കോലും കിരീടവും വലിച്ചെറിഞ്ഞ മനുഷ്യർ ജീവിച്ച ഈ ലോകത്ത് നമ്മൾ എങ്ങനെയാണ് ശപ്പന്മാരായിട്ടിരിക്കുന്നത്? എന്ത് വച്ചു നോക്കിയില്ലേ? ഇവിടെ ആരും എന്ന് നോക്കി ഒന്നും കൂടെ കയറി വാളോ. വക്കീലെ എവിടെയാണപ്പാ ഈ കുറുപ്പ് എന്റർപ്രൈസസ്? ഇവിടെ ആരും ഇല്ലേ? ഉണ്ട്. ആരാ? ഞാനാ. ഏത് ഞാൻ? ഞാനാ. ഞാനോ? ഞാനാ. ഈ കുറുപ്പ് എന്റർപ്രൈസസ് ഉണ്ടല്ലോ. എന്റർപ്രൈസിംഗ് കുറുപ്പ്? ഞാനൊരു കുറുപ്പാ, പക്ഷെ എന്റർപ്രൈസിംഗ് കുറുപ്പല്ല, കോപ കുറുപ്പാ. കേട്ടില്ലേ? നമ്മളാരാ? അല്ല, ഞാൻ കുറുപ്പ് എന്റർപ്രൈസസിലെ ചെമ്മീൻ എക്സ്പോർട്ട് ഉണ്ടല്ലോ. ഇവിടെ ഞാനൊന്നും എക്സ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ. ഈ മാനേജിംഗ് ഡയറക്ടർ ദാമോദരൻ നായരെ ഇവിടെ അങ്ങനെ വല്ലതും മാനേജ് ചെയ്യാനുണ്ടെങ്കിൽ അല്ലേ ഡയറക്ടർ ആവശ്യമുള്ളൂ? എന്റെ കേസല്ല നോക്കുന്ന ദാമുവ. അവിടെ തന്നെ മാനേജ് ചെയ്യാൻ പെടുന്ന പാട് എനിക്കും ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. അവനോ മറ്റാ ചെലപ്പോ ആയിരിക്കും. അല്ല, ദാമുവിന്റെ കയ്യിൽ ധാരാളം ബ്ലാക്ക് മണി ഉണ്ടെന്ന് പറയണം നേരം. അയ്യോ അയ്യോ, ദാമുവിന്റെ കയ്യിലോ? നിങ്ങൾക്ക് തീർച്ചയായും ആളെ തെറ്റി.
മാസത്തിൽ 400-500 രൂപ കൊടുക്കുന്നേ ബ്ലാക്ക് വെളിയാ. നിങ്ങൾ പറയുന്ന ദാമോനെ കാണാൻ എന്താ വഴി? അവൻ ഇവിടെ ഉണ്ടായിരുന്നു, അവനെ തന്നെ ഞാനും നോക്കുന്നത്. എപ്പോഴത്തേക്കാണ് ഇങ്ങനെ ഓടുന്നത്? എടാ വക്കീലേ, തന്റെ കയ്യില് ബ്ലാക്ക് മണി ഉണ്ടോ? പോക്കറ്റ് മണി ആയിരിക്കും. അല്ലല്ല, ബ്ലാക്ക് മണി തന്നെ. ഇവിടെ നോക്ക്, തന്റെ ആരാത്? എന്റെ അങ്കിൾ. അങ്കിള് അവലക്ഷണം കേട്ട ലുക്ക്. ആ എന്തൊക്കെ മണി സുഹൃത്ത്, വിട്ടേക്ക്, വീട്ടേക്ക് ഇവിടെ നടത്തണം. യാത്രയൊക്കെ സുഖമായിരുന്നു. കത്ത് എഴുതി ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വരുമായിരുന്നല്ലോ. ഇത് എളുപ്പമെന്ന് തോന്നി. തന്നെയല്ല, നിന്റെ എന്റർപ്രൈസിംഗ് എന്താണെന്ന് കാണാനും പറ്റിയല്ലോ. അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായത്? അത് ഇതുവരെ ഒന്നും ഉണ്ടായില്ല. കൂടുതൽ നേരം നിന്നാൽ എന്തെങ്കിലും ഉണ്ടാവും. ഇപ്പൊ പോയ മനുഷ്യന് വട്ടാണ്. കാണും കാണും, അല്ലെങ്കിൽ നിന്നെപ്പോലെ ഒരുത്തിനെ ഇവിടെ ജോലിക്ക് വെക്കോടാ. ഞാൻ പാസ്ബുക്കുമായി ഉടനെ എത്താം. എന്റെ വീടിന്റെ 7 അയൽപക്കത്തെങ്ങാനും വന്നു പോയാൽ നിന്റെ കണ്ണിന്റെ സിൽവർ ഞാൻ അടിച്ചു പൊട്ടിക്കും. അവന്റെ അമ്മമ്മയുടെ പാസ്ബുക്ക്. ഞാനൊരു പാവയൊന്നുമല്ല, ചരട് വലിക്കുന്ന ചാടാനും ചാടാനും. നിന്നെ ഇത്രയും വളർത്തി വലുതാക്കിയ ഞങ്ങൾക്ക് കുറച്ച് ഖേദമുണ്ടടി. ഒരു ദാരിദ്ര്യവാസിയുടെ കൂടെ പുറത്ത് പട്ടിണി കിടക്കാൻ ഞങ്ങളെ സമ്മതിക്കത്തില്ല. മോളെ, അറ്റൻബറോ പ്രഭുവിന്റെ വെടിയുണ്ടകളെ പോലും ഞാൻ ഭയന്നിട്ടില്ല. പക്ഷെ നീ കേവലം ഒരു ഡ്രൈവറെ കെട്ടിയാൽ പിന്നെ ഈ സർദാർ കൃഷ്ണക്കുറുപ്പ് ഒരു നിമിഷം പോലും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അച്ഛൻ പറയുന്ന അമേരിക്കക്കാരനെ കിട്ടിയാൽ അതേ സ്ഥിതി തന്നെയാവും. എന്ത് ചെയ്തു? നീ കൂടുതൽ വിസ്തരിക്കണ്ട. ഞങ്ങളുടെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ ഞങ്ങൾ നിശ്ചയിച്ച ആളുകളെ നിന്നെ കെട്ടും. എന്നാ അമ്മ തന്നെ അയാളെ കെട്ടേണ്ടി വരും. എന്താണ് വേണ്ടതെങ്കം? കൈപ്രയോഗം വേണ്ട. ചൊല്ലിക്കൊടു, നുള്ളിക്കൊടു, തള്ളിക്കള, അത്രേ ഉള്ളൊരു ഞങ്ങളുടെ കാര്യം. വാൾപ്പയറ്റിനെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങളുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ 20,000 രൂപയോളം നഷ്ടം വരും. ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി കോമക്കുറുപ്പും മാന്യനായ മെമ്പർ കൃഷ്ണക്കുറുപ്പും ഈ തുക തുല്യമായി വീതിച്ച് ക്ലബിൽ അടക്കേണ്ടതാണെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. ആ അഭിപ്രായം ഞാൻ പാടെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അടക്കാനാവാത്ത കോപം കൊണ്ടാണ് ഞാൻ സെക്രട്ടറിയെ തല്ലിയത്. അതിൽ നിന്നുണ്ടായ നഷ്ടം ക്ലബിന് എഴുതി തള്ളാവുന്നേ ഉള്ളൂ. വ്യക്തിപരമായ വൈരാഗ്യം തീർക്കാൻ വേണ്ടി ക്ലബിന്റെ പൊതുമുതൽ നശിപ്പിക്കാൻ ആരെയും അനുവദിക്കില്ല. നഷ്ടപരിഹാരം ഒറ്റയ്ക്ക് സഹിച്ചാൽ എന്നൊക്കെ, കാരണം ഇവിടെ ലഹരി ഉണ്ടാക്കി ഞാനല്ല. പിന്നെ എപ്പോഴും വഴക്കുണ്ടാക്കുന്ന രണ്ട് മെമ്പർമാരെ ഉൾക്കൊണ്ട് ഈ ക്ലബിന് മുമ്പോട്ട് പോകാൻ ഒക്കില്ല. കുഴപ്പമുണ്ടാക്കുന്ന മെമ്പറെ പുറത്താക്കണമെന്നാണ് എന്റെ ഫലമായ അഭിപ്രായം. ഫലമായ അഭിപ്രായം അത് തന്നെ. തന്നെ പുറത്താക്കുന്ന അധികാരം എനിക്കുണ്ട്. ആ അധികാരം വെച്ച് താൻ സ്വയം പുറത്തു പോടോ. ഞാനേ കൂട്ടു പോയി. ഇന്ത്യൻ പീനൽ കോഡ് കൈവയ്ക്കാൻ എന്നെ നിർബന്ധിതനാക്കരുത്. കൂൾ ഡൗൺ, കൂൾ ഡൗൺ. എന്തുകൊണ്ട് നിങ്ങളുടെ എനിമിറ്റി അവസാനിപ്പിച്ചുകൂടാ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. മറ്റ് മെമ്പർമാർ പലതവണ ഇനി ശ്രമിച്ചതാണ്. എന്താങ്കിൽ, നിങ്ങൾ ക്ലോസ് റിലേറ്റീവ്സ് തമ്മിൽ സ്നേഹത്തിൽ പോകുന്നതല്ല നല്ലത്? എനിക്ക് പ്രശ്നമില്ല. നിരന്തരമായി ഇയാൾ എന്നെ ദ്രോഹിക്കുന്നത് ഞാൻ കൈയും കെട്ടി നോക്കിക്കൊണ്ടിരിക്കണം. മര്യാദ ഇങ്ങോട്ട് കാണിച്ചാൽ അങ്ങോട്ട് കാണിച്ചു. ഇതൊരവസാന സന്ദർഭമാണ്, കഴിഞ്ഞ എല്ലാം മറക്കണം. ഇരുവരും സേക്കൻഡ് ചെയ്യണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. ഞങ്ങൾ ഒന്നാണ്. പിച്ചുകുതുക. എന്താ വിശ്വാസമായില്ലേ? എന്നാ കേട്ടോ, ബഹുമാനപ്പെട്ട മെമ്പർമാരെ, എന്റെ മകളെ അമേരിക്കയിൽ നിന്നും വന്ന മിസ്റ്റർ ധവാൻ വിവാഹം കഴിക്കുന്നു. അതുപോലെ അഡ്വക്കേറ്റ് മിസ്റ്റർ ദാമോദരൻ കോമണ്ണന്റെ മകളെ വിവാഹം കഴിക്കാൻ പോകുന്നതായി അറിഞ്ഞു. നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഞാൻ പ്രഖ്യാപിക്കുകയാണ്, ഞങ്ങളുടെ കുടുംബ വീട്ടിൽ, എന്റെ വീട്ടിൽ ഒരേ പന്തലിൽ വെച്ച് ഈ രണ്ട് വിവാഹങ്ങളും ഞങ്ങൾ നടത്തും. എന്നോടത്ത് താമസിക്കണം. വീട്ടിൽ ചെന്ന് മോളെയും കൂട്ടിക്കൊണ്ട് പോവാം.
പെൺകുട്ടികളുടെ ഇഷ്ടമെല്ലാം കല്യാണം നടത്തിയാൽ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കും. എടാ പുല്ലേ, നിന്നെ അനുഭവിച്ച് നടക്കുകയായിരുന്നു. ഈ നിൽക്കുന്ന ഗോമക്രൂപ്പിന്റെ മകൾ അരുണെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. പിന്നെ പറ പുളിക്ക് അപ്പൊ തന്നെ ഓപ്പറേഷൻ ഒരുത്തൻ കയറി വർത്താനം പറഞ്ഞ നിനക്ക് ഇവയുടെ ചേട്ടനും ഇവരെ കണ്ട് വരം കൂട്ടാതെ വല്ലതും പറയാനുള്ള വീട്ടിൽ ഞാൻ പറഞ്ഞു. പപ്പിന് വേണ്ടി ഇത്രയും വൃത്തിയാൻ അനുവദിക്കില്ല. ചെയ്യാനും പറയാനുള്ള വീട്ടിൽ അയ്യോ മരക്കനെ വിട്ട പറ്റൂല, അങ്ങനെ വിട്ട പറ്റൂല. ഹലോ, ഹലോ, ഹൗ ആർ യു? വാട്ട് യു വാണ്ട്? ഒറ്റയ്ക്കാണോ? അതെ, കല്യാണത്തിന് വരാനുള്ള മടി കൊണ്ടായിരിക്കും ഇന്ന് എന്നോട് പുറപ്പെട്ടത് അല്ലേ? വെറും കൈയും വീശിയാണോ ഇങ്ങോട്ട് പോകുന്നത്? എനി പ്രസന്റേഷൻ? ഐ ആം സോറി. ഞങ്ങളുടെ കുടുംബത്തിന്റെ പാരമ്പര്യത്തിനും അന്തസ്സിനും അന്തസ്സും പാരമ്പര്യവും ഞാൻ സൗകര്യം പോലെ ഒരു ദിവസം വന്ന് കാണാം. ഇപ്പൊ ഞാൻ അകത്തെ കേലട്ടെ. നമസ്കാരം, നമസ്കാരം. ഹലോ, ഇവനെ അല്പം പക്ഷെ അതെനിക്ക് നേരത്തെ അറിയാവുന്ന ലക്ഷ്മി വന്നിരുന്നു. ഇപ്പൊ പറയാം, വരും. അകത്ത് ഒരുപാട് പേരുണ്ട്. ചായ കൃഷ്ണ, നീ കുടിച്ചോ. അന്നം കുടി. ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. നീ എന്നെ അതിഥിയാക്കണോ? കോമണ്ണൻ അങ്ങനെ വിചാരിച്ചത്, എന്റെ കൈകൊണ്ട് ഞാൻ എത്ര നാളായി കോമണ്ണൻ ഒരു ചായ ഇടണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട്. കുടിയണ്ണ, കുടി. കൃഷ്ണ, കൃഷ്ണ, കൃഷ്ണ. ഓ, മനുഷ്യന്റെ ഓരോ അവസ്ഥകളെ. എന്റെ പേരിൽ ഓരോരോ കേസ് കൊടുക്കുമ്പോഴും എന്റെ മനസ്സ് നീളുന്നുണ്ടായിരുന്നതാ. എന്റെ നീളുമെന്ന് എനിക്കറിയാം. കലികാലം ആയതുകൊണ്ട് തോന്നിയതാണ് അല്ല അല്ല. എന്റെ കഷ്ടകാലം എല്ലാം മാറി. അല്ലെങ്കിൽ എന്റെ മോളെ ഇങ്ങനൊരു ചെറുക്കൻ കേട്ടോ? അല്ല കൃഷ്ണ, അവൻ ഈ അമേരിക്കയിൽ എന്താ ജോലി? അയ്യോ, അവിടത്തെ എല്ലാത്തരം ബിസിനസ്സുകളും അരച്ചിലക്കി കുടിച്ചവനല്ലേ അവൻ? എന്ത് കലക്കി കുടിച്ചിരുന്നാ? കണ്ടിട്ട് മിടുക്കനാണെന്ന് തോന്നുന്നു. അത് അണ്ണൻ അമേരിക്കയെ പറ്റി അറിഞ്ഞിടാത്തോണ്ടാണ്. അവൻ നമ്മളെ പോലെ മിടുക്കനാണെന്ന് വീമ്പടിച്ചോണ്ട് നടക്കണമെന്നല്ല. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, അണ്ണന്റെ മോളെ കെട്ടാൻ പോണവൻ സത്യത്തിൽ വക്കീലിന് എന്ത്? നിനക്കെന്താ ഡൗട്ട്? അവന്റെ വകുപ്പും നിയമങ്ങളും കേൾക്കുമ്പോ ഞാൻ തന്നെ തരിച്ചിരുന്നു പോവാ. അതുകൊണ്ടായിരിക്കും ഒരു കേസ് ഇതുവരെ ജയിക്കാത്ത. നിന്റെ ആ ചൊക്ക് അമേരിക്കക്കാരനെ പോലെ ഇല്ലവൻ. എടാ, അവനെ കണ്ട അവന്റെ മുഖം തന്നെ അവിടെ എന്തൊരു ഐശ്വര്യം. ഒരു കള്ള ലക്ഷണം. അവന് തന്റെ തള്ളേ ഒന്നും. അവന് തന്റെ തള്ളിയിലേക്ക് നിനക്കെന്താ നഷ്ടം? നീ നിന്റെ കാര്യം നോക്കിയാ മതി. ഞാനും തന്റെ കാര്യം നോക്കിയാ മതി. ഞാൻ എന്റെ കാര്യം തന്നെ നോക്കുന്നത്? നിന്റെ കാര്യം നോക്കാൻ വന്നു. ഞാൻ എന്ത് ചെയ്തു? ഞാൻ കാര്യമല്ലേ നോക്കിയത്? ആ, നിന്റെ കാര്യം നീ നോക്കിയാ മതി. പിന്നെ ഓരോ നക്കി ഓടാ പുല്ലേ ഓരോ നാറി ൂഷ്യസ്ത്രീ വീണ്ടും ഊഷ്യസ്ത്രീ തന്നെ. നിങ്ങൾക്ക് രണ്ടുപേർക്കും മിസ്റ്റർ കുറുപ്പ് വല്ല വിവരമുണ്ടോ? ആവശ്യമില്ല, രണ്ടുപേർ സംസാരിക്കുന്നത്. ഒന്ന് അടങ്ങിയതാ, പിന്നെയും തുടങ്ങിയ പഴയ തറ സ്വഭാവം. അതായത് ഇതെന്ത് പറ്റി രണ്ട് മോട്ടേ നിർമ്മിച്ചോണ്ട് നിൽക്കുന്ന? ഇവര് പിന്നെയും തുടങ്ങിയ പഴയ സ്വഭാവം. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആവശ്യത്തിന് കൊനിഷ്ട് ഇപ്പഴേ ഉണ്ട്. അതിന്റെ മേലെ നിങ്ങളും തുടങ്ങിയാല് സംഗതി ആകെ കുറവാകും. ഒന്നും പേടിക്കണ്ട, പപ്പം കുരുക്കളി ഇപ്പ വരും. എന്തിന്? IPC 213 വകുപ്പിൽ ഒരു ഖണ്ഡികയുണ്ട്. വേണ്ടി വന്ന സുരക്ഷയ്ക്ക് അംഗരക്ഷകരെ നിർത്താമെന്ന്. ഒന്നല്ല, രണ്ട് പാമ്പുകളെയാണ് നമ്മൾ നോവിച്ചു വിട്ടിരിക്കുന്നത്. ആ കാവാലികന്മാരെ എനിക്ക് വിശ്വാസമില്ല. എനിക്ക് ബലമായ സംശയമുണ്ട്. ഇതിന്റെ പിന്നിൽ എന്തോ ഗൂഢാലോചനയുണ്ട്. അതാ വരുന്നു കേരളപുത്രൻ.
നമസ്കാരം. നമസ്കാരം. വടക്കൻ കേരളത്തെ മുഴുവൻ കിട്ടുകിട്ട വരപ്പിച്ച ഭയങ്കരനായ അഭ്യാസി പപ്പൻ ഗുരുക്കൾ. എന്റെ അങ്കിൾ കൃഷ്ണക്കുറുപ്പ് പുള്ളിയും ഒരു ചില്ലറ കളരി അഭ്യാസിയാണ്. ഓഹോ, ഏത് മുറയാ? അങ്ങനൊന്നുമില്ല. നാളെ കല്യാണം കഴിയുന്നത് വരെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം അങ്കിൾ. ഇവിടെ പെൺകുട്ടികൾക്ക് നമ്മളൊരു പ്രൊട്ടക്ഷൻ കൊടുത്തേ പറ്റൂ. ആ ഡ്രൈവർ ഒരു മഹാ തല്ലിപ്പൊളിയാണ്. അവൻ എന്റെ മുഖത്ത് നോക്കി പറയുക അവനാണ് അമേരിക്കക്കാരനെന്ന്. ഓ, ഞാനീ തവാങ് കുഞ്ഞിന് എന്തൊക്കെ ചെയ്തെന്നറിയാവോ? അതൊന്നും സാരമില്ല അങ്കിൾ, രാത്രി നേരത്തെ അവൻ വന്നാൽ ഈ പപ്പം കുരുക്കൾ അവനെ അരിച്ചിടിച്ച് പൊടിച്ച് ചമ്മന്തിയാക്കും. അവൻ അരച്ച് പിഴിഞ്ഞ് നാളത്തെ സദ്യക്ക് വിളമ്പും. ഭജ ഗോവിന്ദം ഭജ 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 ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ ഹേമനമേ ഭജ 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 ഗോവിന്ദം ഗോവിന്ദം ഭജ 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 ഗോവിന്ദം ഭജ 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 ഭജ. കള്ള ലക്ഷണമുള്ള കുറെ താടിക്കാര് കൃഷ്ണ, ഇവരെല്ലാം തന്റെ ഫ്രണ്ട്സ് ആയിരിക്കും അല്ലേ? ഓ, ഹലോ. അയ്യോ, ഭക്ഷണം വല്ലതും കിട്ടുമെന്ന് കരുതിയായിരിക്കും. ആ, എവിടുന്ന ആളാണോ എഴുന്നത് എഴുന്നു. കാലടിയിലെ പുണ്യതീർത്ഥത്തിൽ കുളി കഴിഞ്ഞ് ജപിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ ഒരു സ്ഫോടനമുണ്ടായി. ഗഹനവും നിർലോഭവുമായ ആ കാന്താര വിന്ദത്തിന്റെ ഊഷ്മാവിൽ ഒരു നിഖുമ്പില പാഞ്ഞുപോയി. ഇതല്പം വശപ്പശകാണല്ലോ. പോവേ, ശകുനം മുടക്കി. സ്വാമികൾ, കൽപ്പാന്തകാലത്തിന്റെ ആന്തോളനത്തിൽ മുങ്ങിത്താണുകൊണ്ടിരുന്ന ഗുരു അരുളി ചെയ്തു, ഭക്ത ശിരോമണിമാരുടെ പുത്രിമാരുടെ ഖണ്ഡത്തിൽ ഊരാക്കുടുക്ക് വീഴാൻ പോകുന്നു. സംഭവാമി യുഗയുഗേ എന്ന സിനിമ കണ്ടിട്ടുണ്ടോ? പജപജ സിനിമ നമുക്ക് വർജ്യം. നിങ്ങളുടെ കൺപെൺമണികളുടെ ശിലാഫലകത്തിൽ നമുക്ക് നേരിട്ട് തൊട്ട് അനുഗ്രഹിക്കണമെന്ന് തോന്നി. ഉടനെ യാത്ര തിരിക്കാണ് ഉണ്ടായത്. എവിടെ ആ കുരുന്ന കിളി? ഇതുപോലെയാണ് ആ സിനിമയുടെ ക്ലൈമാക്സിൽ പെമ്പിള്ളേരെ പോക്രത്തരം പറയരുത്. അതെ, ഞാൻ നോക്കട്ടെ. പണ്ടൊക്കെ നീന്ത് കാണിച്ച് കുറെ നാട്ടുകാരെ പറ്റിച്ച്, ഇനിയത് നടക്കില്ല. ഈ വാദ്യക്കാരി പിള്ളേർ അങ്ങനെ ഇടപെടിയതാണോ? വാദ്യോ? ഞാനോ? എന്താ കൃഷ്ണ, വാദ്യക്കാരി പിള്ളേരെ തന്റെ ഫ്രണ്ട്സ് ആയിരിക്കും. ഇത് മറ്റേ കേസ് വീണ്ടും വന്നതാ. മിക്കവാറും ഹിന്ദി പടത്തിലൊക്കെ അവസാനം പെണ്ണിനെ തട്ടിക്കൊണ്ടുപോകുന്നത് എങ്ങനെയാ? താൻ പിന്നെയും തുടങ്ങി. ഇനി ഒന്നും നോക്കണ്ട ആടി. സർദാർ, ഇവിടെ അടുത്തൊരു വീട്ടിൽ തങ്കമുണ്ട്, അവരെ ഒളിപ്പിച്ചു വെച്ചിരിക്കാം. സർദാർ കൃഷ്ണകുറുപ്പിന്റെ വീട്ടിൽ സാർ വീട്ടിൽ ചുറ്റും മുണ്ടാണ് സാർ. ആരോടാ സർദാർ കൃഷ്ണകുറുപ്പ്? ഞാൻ അകൃത കൃഷ്ണ അല്ല, സർദാർ കൃഷ്ണകുറുപ്പ്. എന്താ വേണ്ടേ? എവിടെയാണ് തങ്കം? തങ്കം എവിടെ വെച്ചോ? അക്കര എന്നൊരു മാരൻ എന്ന പടത്തിൽ അതേ രംഗം. ഇൻസ്പെക്ടർ വേഷവും കെട്ടിക്കൊണ്ട് വന്നാൽ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകാനായിരിക്കും. തങ്കം എവിടെ നിന്ന് ചോദിച്ചത്? തങ്കവും സ്വർണ്ണമൊക്കെ ഇവിടെ ഉണ്ട്. തടി കേടാക്കാതെ പോടെ. എന്ത്? പോലീസിന്റെ പരാജയം
ആഭ്യന്തരമന്ത്രിയായ എന്റെ പരാജയമായി പ്രതിപക്ഷങ്ങൾ കൊട്ടിഘോഷിക്കും. പത്രക്കാർ ഈ അവസരം മുതലാക്കി മന്ത്രിസഭയ്ക്കെതിരായി പലതും എഴുതും, മന്ത്രിസഭ നിളയുന്നവരും. അതുകൊണ്ട് പോലീസിന്റെ സർവശക്തി ഉപയോഗിച്ച് ആ കശ്മലന്മാരെ ഉടനെ ഒതുക്കി അകത്താക്കണം. അവിടെ അത്യാവശ്യത്തിന് പോലീസ് ഇല്ലെങ്കിൽ അടുത്തുള്ള സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരെ വിളിക്കുക. ഇത് മന്ത്രിസഭയെ വരെ ബാധിക്കുന്ന പ്രശ്നമാണ്. യെസ് സർ. അപ്പോ നേരത്തെ കിട്ടിയ പോരായിരിക്കും അല്ലെ? പാർട്ടി പൊസിഷൻ. ജീവനിൽ കൊതിയുണ്ടെങ്കിൽ നിങ്ങൾ വേഗം കീഴടങ്ങുന്നതാണല്ലോ. അമ്മണ എന്താ ചെയ്യ? യവന്മാരി മൈക്കും തോക്കും ഒക്കെ എവിടെ നിന്നൊപ്പിച്ച്? അവസാനമായി പറയുകയാണ്, മര്യാദയ്ക്ക് കീഴടങ്ങണം. നാണവും മാനവും ഇല്ലാത്ത ഉമ്മാരും കൂടെ ചേർന്ന് പറഞ്ഞ ജീവിതം പാഴാക്കണ്ട. ഇനിയും അധികം നേരം അവർക്ക് ചലിച്ചാൽ നിന്നെയൊക്കെ അടിച്ചുകൊന്ന് ഉച്ചത്തിൽ കെട്ടിത്തൂക്കും. ശരി, എന്നാൽ ഒരുങ്ങിക്കൂ. ഇനി എന്താന്ന് ഒരുങ്ങാൻ? അപ്പൻ കുടിക്കളെ അടിക്കും. Hey!
എന്തിനാണ് സാർ തങ്കത്തിനെ അന്വേഷിക്കുന്നത്? കള്ളക്കടത്ത് സാധനങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നോ? അയ്യോ, കള്ളക്കടത്തല്ല, നാലുപേർ അറിയെ കൊണ്ടുവന്നാണ്. മര്യാദക്ക് പറയാം, തങ്കം അവിടെ ചോദിച്ചു. ഇതാണ് തങ്കം, ഈ സർദാർ കൃഷ്ണക്കുറുപ്പിന്റെ ഭാര്യ തങ്കം, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ശോഭയുടെ അമ്മ തങ്കം. നീയല്ലടാ പറഞ്ഞത് ഇവിടെ തങ്കം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ? സാർ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല സാർ. തങ്കം എന്ന് പറയുന്ന സ്ത്രീയെ ഗൂണ്ടകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നോണ്ട് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല, അതിനെ സഹായിക്കണമെന്ന് പറയാൻ ഞങ്ങൾ സ്റ്റേഷനിലേക്ക് വന്നതാണ്. തങ്കം എന്ന് കേട്ടോടനെ സാർ ചാടിയിറങ്ങി പ്രശ്നമുണ്ടാക്കി. ഞങ്ങളുടെ കല്യാണം നടക്കണമെങ്കിൽ ശോഭയുടെ അമ്മയുടെ അനുവാദം വേണമായിരുന്നു. റൗഡികൾ അത് തടഞ്ഞപ്പോ ഞങ്ങൾ പോലീസിന്റെ സഹായം തേടി, അത്രേ ഉള്ളൂ. സാർ 18 കഴിഞ്ഞ ഒരു പെണ്ണിനും 21 കഴിഞ്ഞ ഒരാളും തമ്മിൽ സ്നേഹമാണെങ്കിൽ അവർ വിവാഹം കഴിക്കും. ഇവർ സമ്മതിച്ചില്ലെങ്കിൽ ഞങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്യും. സാർ അതിന് ഞങ്ങളെ സഹായിക്കണം. സ്നേഹിക്കുന്നവരെ എപ്പോഴും ഒരുമിച്ച് കഴിയുന്നതാണ് നല്ലത്. കാലുമാറി, ഇപ്പൊ തീരുമാനിക്കണം. കല്യാണം കഴിച്ചു കൊടുക്കാൻ പ്രതികൂലിക്കുന്നുവോ അനുകൂലിക്കുന്നുവോ? അനുകൂലിക്കുന്നവർ കൈപൊക്കണം. നമ്മളായിട്ട് എന്തിനു പൊക്കാതിരിക്കണം, ചുമ്മാ പൊക്കടേ.